ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, ഖുർആൻ ഒരു തവണ ഓടുന്നത് പോലും അല്ലാഹു നിർബന്ധമാക്കിയില്ല. ഖുർആനിൽ ഒരു സൂറത്ത് മാത്രമാണ് അല്ലാഹു നിർബന്ധമാക്കിയത്. എന്നാൽ അല്ലാഹു സിറാത്തു സാലിഫീനിലുള്ള സെയ്ർ നിർബന്ധമാക്കുകയും ചെയ്തു. ഖുർആൻ ഒരു തവണ ഓതി തീർക്കുക, ഖത്തം തീർക്കുക എന്നത് നിർബന്ധമായ ഒരു അമലല്ല, സുന്നത്താണ്. സുന്നത്തെന്നാൽ യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തിർക്കിഹി, ചെയ്താൽ പ്രതിഫലമുണ്ട്, ഇല്ലെങ്കിൽ ശിക്ഷയില്ല. പക്ഷെ ഹിദായത്തിനുള്ള തലബ് നിർബന്ധമാണ്. ഹിദായത്തിന് സൈറു സാലിഫീൻ മാത്രമാണ് മാനദണ്ഡം എന്ന് അള്ളാഹു നിശ്ചയിക്കുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് നൽകിയ ഒരു ദാനം പരിശുദ്ധ ഖുർആനാണ്. അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അത് മഖ്ലൂഖല്ല, അത് ഖാലിഖുമല്ല. പിന്നതെന്താണ്? ഇത് മഖ്ലൂഖല്ല എന്നാൽ ഖാലിഖുമല്ല. പിന്നതെന്താണ്? സിഫാത്തുല്ലാഹി ലൈസത് ബി ഐനി ദാതി വലാ ഗൈറൻ സിവാഹു ദം ഫിസാലി, അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അത് സൃഷ്ടിയുമല്ല സൃഷ്ടാവുമല്ല. പക്ഷെ അത് റബ്ബിൻ്റെ കലാമാണ്. സൃഷ്ടിയും സൃഷ്ടാവുമല്ലാതെ ഒന്നുണ്ട്, അത് കലാമാണ്. സൃഷ്ടിയാണോ? അല്ല. സൃഷ്ടാവാണോ? അതുമല്ല. അള്ളാഹുവിൻ്റെ ദാത്താണോ? അല്ല. എന്നാൽ അള്ളാഹുവിൻ്റെ ദാത്തിലുള്ളതാണ്, അവൻ്റെ അസലിയായ കലാമാണ് പരിശുദ്ധ ഖുർആൻ. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു ദാനമാണ്. എന്നാൽ ഈ ദാനം പോലും ഒരു തവണ പാരായണം ചെയ്തു തീർക്കുക എന്നത് ഒരു തവണ പോലും അല്ലാഹു നിർബന്ധമാക്കിയിട്ടില്ല. ഖുർആനിൽ ആകെ നിർബന്ധമാക്കിയ അധ്യായം ഫാത്തിഹ മാത്രമാണ്. അതാകട്ടെ 17 തവണ പാരായണം ചെയ്യലും നിർബന്ധമാണ്. മറ്റൊരു സൂറത്തും ഈ 113 അൽബക്കറ മുതൽ നാസിൽ വരെ അവസാനിക്കുന്ന ഒരധ്യായവും നിർബന്ധമാക്കിയിട്ടില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ സവാബിന് അത് വേണം താനും. അള്ളാഹു നമുക്ക് സവാബ് നൽകട്ടെ. അത് ഞാൻ നിസ്സാരപ്പെടുത്തി പറയുകയല്ല, പകരം കണ്ണിനെ കണ്ണായും കയ്യിനെ കയ്യായും കാണുകയാണ്. അത് രണ്ടും ഉപകാരങ്ങളുടെ മാനദണ്ഡങ്ങളാണ്. എന്നാൽ രണ്ടിനും രണ്ട് തരം സ്ഥാനങ്ങളാണുള്ളത്. കണ്ണിന് കാലിൻ്റെ സ്ഥാനമോ കാലിന് കണ്ണിൻ്റെ സ്ഥാനമോ അല്ല, രണ്ടും വ്യത്യസ്തമാണ്. ഫാത്തിഹയും അത്തഹിയാത്തും നിർബന്ധമാണ്. ഫാത്തിഹയുടെ സ്ഥാനത്ത് അത്തഹിയാത്ത് ഓതിയാലും അത്തഹിയാത്തിൻ്റെ സ്ഥാനത്ത് ഫാത്തിഹ ഓടിയാലും നിസ്കാരം മാത്തുലാവും. അത് രണ്ടും നിർബന്ധമാണ്. പക്ഷെ അത് രണ്ടിനും രണ്ടിൻ്റെ അനിവാര്യതയാണുള്ളത്. എന്നതുപോലെ ഞാൻ കാര്യങ്ങളെ വളരെ കൃത്യമായി വായന വായിച്ചു തരികയാണ്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇങ്ങനെയൊക്കെയായ അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തതെന്താണ്? സൈറു സാലിഫീൻ, മുൻഗാമികളുടെ മാർഗത്തിൽ നടക്കൽ അള്ളാഹു നിർബന്ധമാക്കി. എന്തുകൊണ്ട്? തൊലബുൽ ഹിദായ നിർബന്ധമാണ്. തൊലബുൽ ഹിദായ നിർബന്ധമാണ് എന്നതാണ് ഫാത്തിഹയിലെ പാഠം. ഫാത്തിഹയിൽ ചെയ്യുന്നത് ഇസ്തിഹ്ദാ ആണ്, ഹിദായത്തിനെ ചോദിക്കുക. ഹിദായത്തിനെ ചോദിക്കലാണ് ഫാത്തിഹ. ഫാത്തിഹയുടെ ഒരു പേര് സൂറത്തു തഅലീമിൽ മസ്അല എന്നാണ്. ചോദിക്കാൻ പഠിപ്പിക്കുന്ന അധ്യായം, എന്തു ചോദിക്കണമെന്നും എങ്ങനെ ചോദിക്കണമെന്നും പഠിപ്പിക്കുന്ന അധ്യായമാണ് ഫാത്തിഹ. ഒരു പേര് സൂറത്തു തഅലീമിൽ മസ്അല, ചോദിക്കാൻ പഠിപ്പിക്കുന്ന അധ്യായം. എന്താണ് ചോദിക്കുന്നത്? ഹിദായത്ത്. അപ്പോൾ തൊലബുൽ ഹിദായ എന്നത് അനിവാര്യമാണ്. ഖുർആനിലെ ഒരു ദുആയും നിർബന്ധമല്ല, ഈ ദുആ നിർബന്ധമാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. إنني ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ഇതെല്ലാം ഖുർആനിലെ ദുആയാണ്. എന്നാൽ ഈ ദുആയെല്ലാം സുന്നത്താണ്. ഖുർആനിൽ ഒരു ദുആ മാത്രമാണ് നിർബന്ധം, അത് ബഹുമാനപ്പെട്ട തൊലബുൽ ഹിദായത്തിൻ്റെ ദുആയാണ്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഇത് നിർബന്ധമായ ദുആയാണ്. എന്തുകൊണ്ട് നിർബന്ധം? അതിൽ പറയുന്ന ഹിദായത്തിന് വേണ്ടിയാണ് മനുഷ്യൻ ഈ ഭൗമ രംഗവേദിയിൽ വന്നിട്ടുള്ളത്. മനുഷ്യൻ എന്തിന് ഭൂമിയിൽ വന്നു എന്ന് ചോദിച്ചാൽ, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅൻ فَإِمَّا يَأْتِيَنَّكُمْ مِنِّي هُدًى
فمن تبع هدايا فلا خوف عليهم ولا هم يحزنون البقره മനുഷ്യൻ വന്നത് ഹിദായത്തിന് വേണ്ടിയാണ് ഹിദായത്തും കൊണ്ട് തിരിച്ചു പോയാൽ മനുഷ്യൻ രക്ഷപ്പെടും അല്ലാഹു തൗഫീഖ് തരട്ടെ അതുകൊണ്ട് മനുഷ്യന് നിർബന്ധമായ ഒരു പ്രാർത്ഥന തലബുൽ അദ്വാനം ശ്രമം ചെലവഴിക്കൽ എല്ലാത്തിൻ്റെയും മർമ്മം തലബുൽ ഹിദായത്താണ് ഇസ്തിഹദ ഹിദായത്തിനെ ചോദിക്കുക അപ്പോൾ അല്ലാഹു തആല ഹിദായത്തിൻ്റെ മാർഗത്തെയും അല്ലാഹു കാണിച്ചു അത് സൈറു സാലിഫീനാണ് അതാണ് ഏഴാമത്തെ ആയത്ത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം അപ്പോൾ ഇത് വളരെ മർമ്മമാണ് ഇത് തട്ടിക്കളയാൻ പറ്റൂല കാരണം ഇത് ഖുർആനിൻ്റെ തന്നെ കൽപ്പനയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്ത് സൈറു സാലിഫീൻ മുൻഗാമികളുടെ ചര്യയിൽ മാർഗത്തിൽ നടക്കുക ഇതാണ് എന്തിൻ്റെ മാനദണ്ഡം ഹിദായത്തിൻ്റെ ലഭ്യതയുടെ മാനദണ്ഡം ഹിദായത്ത് ചോദിച്ചു അള്ളാഹുവിനോട് ഫാത്തിഹയിൽ അതിൻ്റെ ലഭ്യത അള്ളാഹു നൽകി എവിടെ സിറാത്തല്ലദീന അൻഅംത അലൈഹിം അത് ദീനിയാത്താണ് അത് ദീനിയാത്താണ് ദീനിയാത്തും അമലിയാത്തും തമ്മിലുള്ള വ്യത്യാസം അമലിയാത്ത് ഫുറൂഇയാത്താണ് അത് മഗ്ഫിറത്തുമായി ബന്ധപ്പെടും ദീനിയാത്ത് മഗ്ഫിറത്തുമായി ബന്ധപ്പെടുകയില്ല ദീനിയാത്തിലെ കമ്മി ഷഹാദത്ത് കലിമയും മെമ്പർഷിപ്പും പുതുക്കി തിരിച്ചു വരേണ്ടി വരും ദീനിയാത്ത് നഷ്ടപ്പെടുത്തിയാൽ മെമ്പർഷിപ്പ് പുതുക്കണം അമലിയാത്തോ അമലിയാത്തിൽ മഗ്ഫിറത്ത് വരും ദീനിയാത്തിൽ മഗ്ഫിറത്ത് ഉണ്ടാവില്ല തിരിച്ചു വരണം വീണ്ടും മെമ്പർഷിപ്പ് പുതുക്കണം അതാ മെമ്പർഷിപ്പ് പുതുക്കൽ ഷുഡ്വല്ല ഇലാഹ നിസ്കാരം ഒരാൾ നഷ്ടപ്പെടുത്തിയാൽ മെമ്പർഷിപ്പ് പുതുക്കണ്ട എന്തുകൊണ്ട് നിസ്കാരം ഫുറൂഇയാത്താണ് ശാഖാപരമായ കാര്യമാണ് ദീനിയാത്ത് നഷ്ടപ്പെടുത്തിയാൽ കാരണം ദീനിയാത്ത് എന്നാരംഭിച്ചു ഒന്നാം ദിവസം അമലിയാത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമലിയാത്ത് നിസ്കാരമാണല്ലോ അത് നുബുവത്തിൻ്റെ 9-ാം വർഷം ജമാഅത്ത് നുബുവത്തിൻ്റെ 13-ാം വർഷം നോമ്പ് നുബുവത്തിൻ്റെ 14-ാം വർഷം സക്കാത്തും നുബുവത്തിൻ്റെ 14-ാം വർഷം ഹജ്ജ് നുബുവത്തിൻ്റെ 23-ാം വർഷം അന്ന് നബി വഫാത്തായി കാരണം അതെല്ലാം ഫുറൂഇയാത്താണ് നിസ്കാരം ഫുറൂഇയാത്താണ് ശാഖാപരമായ കാര്യമാണ് ദീനിയാത്തല്ല അമലിയാത്താണ് ഒന്നാം ദിവസം അപ്പൊ 1-ൻ്റെയും 9-ൻ്റെയും ഇടയിൽ മരിച്ചുപോയ സ്വഹാബികൾ അവർക്ക് എന്തില്ല നിസ്കാരം ഉണ്ടെന്ന് പോലും അറിയൂല 9-ൻ്റെയും 13-ൻ്റെയും ഇടയിൽ മരിച്ചവർക്ക് നിസ്കാരം ഉണ്ട് എന്നറിയാം എന്നാൽ പരസ്യമായ നിസ്കാരം ഇല്ല ജുമാഇയില്ല ജമാഅത്തില്ല ഒന്നുമില്ല 1-ൻ്റെയും ഹിജ്റ 1-ാം ദിവസത്തിൻ്റെയും ഹിജ്റ 1-ാം ദിവസത്തിൻ്റെയും 9-ാം വർഷത്തിൻ്റെയും ഇടയിൽ മരിച്ചു പോയ സ്വഹാബികൾക്ക് നിസ്കാരത്തെ പറ്റി അറിയേയില്ല എന്നാൽ ആകട്ടെ അവരാരാണ് ആ സഹാബല്ല وَإِذَا قِيلَ لَهُمْ آمِنُوا كَمَا آمَنَ النَّاسُ وَإِذَا قِيلَ لَهُمْ آمِنُوا كَمَا آمَنَ النَّاسُ النَّاسُ വിശ്വസിച്ചത് പോലെ വിശ്വസിക്കൂ എന്ന് ഇവരോട് പറയപ്പെട്ടാൽ قالوا മുനാഫിഖുകൾ തിരിച്ചു പറയും മനുഉമിനു കമാ ആമന സുഫഹാ ആ വ്യക്തികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കണമോ എന്നവർ തിരിച്ചു പറയും അന്നാസ് എന്ന് ഇവിടെ പറയുന്നത് അൽ അവായിലു മിൻ അസ്ഹാബി റസൂലില്ലാ സ്വഹാബികളിൽ ഒന്നാം കാലക്കാരാണ് സത്യത്തിൽ അവർക്ക് നിസ്കാരം ഇല്ല നിസ്കാരം എന്നത് കേട്ട് കേൾവി ഉണ്ടായത് ഹിജ്റ 9-ാം വർഷമാണ് അപ്പൊ അതിനിടയിൽ മരിച്ചോര് സ്വർഗത്തിലാണെന്ന് മാത്രമല്ല സ്വർഗത്തിൻ്റെ 1-ാം പാർട്ടിയ പിന്നീടുള്ള ജനങ്ങളോട് പറഞ്ഞത് അവരെ പിൻപറ്റാനാണ് അന്നാസ് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൂ എന്ന് പിൻഗാമികളോട് പറഞ്ഞിട്ടുണ്ട് അന്നാസ് അവായിലും സ്വഹാബികളിൽ ആദ്യകാലക്കാർ അവർക്ക് എന്തില്ല നിസ്കാരമില്ല ഹിജ്റ 9-ാം വർഷം നിസ്കാരം വന്നു എന്തില്ല ജമാഅത്തില്ല ജമാഅത്ത് വരുന്നത് ഹിജ്റ 13-ാം നുബുവത്തിൻ്റെ 13-ാം വർഷമാണ് നുബുവത്തിൻ്റെ 9-ാം വർഷം നിസ്കാരം വന്നു നുബുവത്തിൻ്റെ ഹിജ്റ അല്ല ഹിജ്റ നുബുവത്ത് നുബുവത്തിൻ്റെ 9-ാം വർഷമാണ് എന്ത് വരുന്നത് നിസ്കാരം വരുന്നത് നുബുവത്തിൻ്റെ 13-ാം വർഷമാണ് ജമാഅത്ത് നുബുവത്തിൻ്റെ 13-ാം വർഷം തന്നെയാണ് ജുമുഅയും ഏറ്റവും പ്രധാനപ്പെട്ട ഷഹീദത്തിന് ഷഹീദത്തായ ഷഹീദും ഷഹീദത്തുമായ ആളുകൾക്കൊന്നും ഇതില്ല ഒന്നുമില്ല ഒറ്റ നോമ്പ് നോൽക്കാതെ മരിച്ചു പോയതാണ് മുസ്ലിം സമുദായത്തിലെ ആദ്യത്തെ ഷഹീദ ആ പെണ്ണ് ഏറ്റവും മഹദിയാണെന്ന് മുത്തറസൂൽ പറഞ്ഞിട്ടുണ്ട്
സ്വർഗത്തിലെ ഏറ്റവും വലിയ മാതൃകാവനിതയായിരിക്കും ആ പെണ്ണ്. ആ പെണ്ണ് നോമ്പ് എന്ന സംഗതി ആ പെണ്ണിന് അറിയുന്നില്ല. ഏതാണത്? സുമയ്യ ബീവി. ശഹീനത്താണ്. നോമ്പ് എന്നൊരു സംഗതി ആ പെണ്ണിന് അറിയൂല. വ്യവസ്ഥാപിതമായ സക്കാത്ത് വരുന്നത് നബുവത്തിന്റെ 14 വർഷമാണ്. ഹജ്ജ് എന്നത് വ്യവസ്ഥാപിതമാകുന്നത് നബുവത്തിന്റെ 23 വർഷമാണ്. ആ വർഷം ഇസ്ലാം പൂർത്തിയായി. ആ വർഷം മുത്തനബി മരിച്ചു. ഇതൊക്കെ ഫുറോഴിയാത്താണ്. എന്നാൽ ദീനിയാത്ത് തുടങ്ങുന്നത് ഒന്നാം ദിവസമാണ്. അമലിയാത്തില്ല നേരം വൈകിയത്. എന്ത് നേരം വൈകിയിട്ടില്ല എന്നല്ല, അമലിയാത്തിനെ പിന്തിപ്പിച്ചത് തന്നെ ദീനിയാത്ത് തുറക്കാനാണ്. അമലിയാത്ത് പിന്തിപ്പിച്ചത് എന്തിനാ? ദീനിയാത്ത് തുറക്കണം. ദീനിയാത്ത് ഉണ്ടായാൽ പോരാ, ദീനിയാത്ത് തുറക്കും വേണം. തർപ്പണ കഴിഞ്ഞാലും 2 മാസം വെറുതെ ഇടും. പൈസ അല്ലേ? ഇച്ചുണ്ട്, തറന്ന് ഉറക്കട്ടെ. തർപ്പണി കഴിഞ്ഞാൽ പിറ്റേ നീ മരക്കണ്ട, തറന്ന് ഉറക്കട്ടെ. വലിയ തിരക്കുള്ളവൻ 2 മാസം വെറുതെ ഇടും. തിരക്കില്ലാത്തവൻ ചിലപ്പോൾ 2 കൊല്ലം വെറുതെ ഇടും. പിന്തിപ്പിച്ചു മറ്റൊക്കെ ചുമരാണ്. ചുമര് വെക്കണമെങ്കിൽ ചുമരുണ്ടാക്കണമെങ്കിൽ ആദ്യം തറ ഉണ്ടാകണം. തറല്ലാതെ ചുമര് വെച്ചാൽ ചുമരിനെ പേടിക്കണം. ചുമര് മേലേക്ക് പൊളിഞ്ഞിടും. ചുമര് കുത്താതെ തറ വെച്ചാൽ ഒരു കുഴപ്പമില്ല. വിത്ത് കുഴിച്ചിട്ട്, ചെടി കുഴിച്ചിടൽ ദീനിയാത്ത. അതിനെ മുകളെങ്ങനെ പുറത്തു ചാടി തളിരിങ്ങനെ പുറത്ത് പൊട്ടിയാൽ ഇനി കായ്ക്കനി ഉണ്ടാകുന്നത് വരെ കർഷകന്റെ പണി വെള്ളം പാരല. വെള്ളം പാരൽ അമലിയാത്ത. കുശിട്ടിങ്ങനെ തളിർത്ത് വന്നപ്പോൾ വെള്ളം അങ്ങനെ പാർന്ന് ദീനിയാത്തമായി, അമലിയാത്തമായി. അതന്നെ എനിക്ക് സൽഫലുണ്ടോ? കുരു കുശിട്ടില്ല, കുരു തീരെ കുശിട്ടില്ല. എല്ലാ ദിവസം പോയി ഇവൻ വെള്ളം പാർന്നു. കുരു കുഴിച്ചിടാതെ വെള്ളം പാർന്നാൽ ഭ്രാന്തന. കുരു കുഴിച്ചിട്ട് പോന്ന് വെള്ളം പാർന്നില്ല. ഏറി വന്നാൽ അവൻ എന്തേ പറ്റി പറയുള്ളൂ? അഡ്യന കൃഷി ചെയ്താൽ വാർത്ത നോക്കൂല. ഇത്രയും പേരുള്ളൂ. ഒന്നാമത്തവൻ ഭ്രാന്തൻ, രണ്ടാമത്തവൻ മടിയൻ. ഇന്നത്തെ ദുനിയാവ് ഭ്രാന്തന്മാരാ. ദീനിയാത്തൻ സംഗതിയല്ല. അമലിയാത്ത അങ്ങനെ നടത്തും. എന്നാ അമലിയാത്ത് ഇല്ലെങ്കിലോ ദീനിയാത്ത് മതിയാവും ചിലപ്പോ. കാരണം അമലിയാത്തിൽ മൗഫിറത്ത് വരും, ദീനിയാത്തിൽ മൗഫിറത്ത് ഉണ്ടാവില്ല. അതാണ് സൈറു സാലിഫീൻ. ഇതാണ് കായിദത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ കായിദ, അടിത്തറ. ഈ അടിത്തറയിലാണ് ബഹുമാനപ്പെട്ട സത്യദീൻ സ്ഥാപിച്ചിട്ടുള്ളത്. ദീൻ എന്ന് പറഞ്ഞാൽ എഴുതിയെടുക്കലല്ല, ദീൻ എന്നാൽ പറ്റിയെടുക്കലാണ്. അങ്ങനെയാ, ദീൻ എഴുതിയെടുക്കലല്ല, ദീൻ പറ്റിയെടുക്ക. എഴുതിയെടുക്കലും പറ്റിയെടുക്കലും തമ്മിൽ വ്യത്യാസം എന്താ? എഴുതിയെടുക്കുക എന്നതിൽ അബദ്ധം പിണയും. ചിലതിൽ അവിടെ ഉള്ളത് ഇവിടെ എഴുതാൻ മറന്നു, ചിലപ്പോൾ ഏറെ എഴുതും, ചിലപ്പോൾ കുറച്ച് എഴുതും. ദീൻ എന്നാൽ ഇഖ്തിബാസാണ്. ഇഖ്തിബാസ് എന്നാൽ പറ്റിയെടുക്ക. ഏതാ സൂറത്ത്? ഹദീദ്. ദീൻ എന്നാൽ ഈ ലോകത്തും പരലോകത്തും ഇഖ്തിബാസാണ്. ഇഖ്തിബാസ് എന്നാൽ ഒരാളുടെ വെളിച്ചത്തിൽ നിന്ന് മറ്റൊരാൾ സ്വീകരിക്കലാണ്. ഫാത്തിഹയിൽ പറഞ്ഞത് എന്താ? നിങ്ങൾക്ക് ഹിദായത്ത് വേണമെങ്കിൽ നിങ്ങൾ ഒരു വഴിയിൽ നടക്കണം, നിങ്ങളെ നബിയും നബിയെ തുടർന്നവരും ആ വഴിയിൽ നടന്നു പോയിരിക്കുന്നു. അല്ലാഹു തൗഫീക് തരട്ടെ. സിർ, നീ നടക്കുക. സരീയൻ, ഒരു നടത്തം. സാറഫീഹി, സയ്യിദുത്ത്. അങ്ങനെ തന്നെയല്ലേ മോനെ? സീറു സാലിഫീൻ. ദീൻ എന്താ? ഓതിയതിന്റെ അർത്ഥപ്പ പറയട്ടെ കുട്ടികളെ. ഒന്ന്, ദീൻ എന്താ? ഈ ലോകത്ത് ദീൻ സിറാത്തുല്ലദീന, പരലോകത്തോ? മുഅ്മിനീങ്ങൾ ഇങ്ങനെ മഹ്ശറിലേക്ക് ഓടും. മുഅ്മിനീങ്ങൾ ഓടുമ്പോൾ മലക്കുകൾ പറയും സന്തോഷം സന്തോഷം. അല്ലാഹു അത് നമുക്ക് തരട്ടെ. അപ്പോൾ കപടന്മാരായ ആളുകൾ എന്ത് ചെയ്യും? കപടന്മാര് മുഅ്മിനീങ്ങളോട് നോക്കി പറയും, ഉന്നുറൂന, ഞങ്ങളെ മുഖത്തെ കൊന്നു നോക്കുവീൻ. ൂരിക്കും നിങ്ങളെ വെളിച്ചത്തിൽ നിന്ന് ഞങ്ങളെ മുഖത്തും പ്രകാശം പരക്കട്ടെ. അപ്പോൾ മുൻഗാമിയിൽ നിന്ന് പ്രകാശം സ്വീകരിക്കലാണ് ഇവിടെയും ദീന്, അവിടെയും ദീന്. ഒന്നുറൂന, ഒന്നിങ്ങോട്ട് നോക്കി. നഖ്തബിസുമിൻ നൂരിക്കും നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങളും ഒന്ന് പ്രകാശത്തെ പറ്റിയെടുക്കട്ടെ. അപ്പോൾ മുൻഗാമിയുടെ പ്രകാശത്തെ പറ്റിയെടുക്കലാണ് എന്ത്? അപ്പോൾ ദീൻ എന്നാൽ സൈറു സാലിഫീനാണ്. അതിനെന്ത് വേണം? സാലിഫ് നടന്നതുപോലെ നടക്കണം. സാലിഫ് ഇരുന്നിടത്ത് ഇരിക്കണം. സാലിഫ് പോയതുപോലെ പോകണം. സാലിഫ് ചെയ്തതുപോലെ ചെയ്യണം. ദീൻ, ഇതാണ് സത്യത്തിൽ
ഇതാണ് സത്യത്തിൽ മുഅ്മിനിന്റെ ആചാരങ്ങൾ, ഇതാണ് ആചാരങ്ങളുടെ അടിസ്ഥാനം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതാണ് അതാണ് സിറാത്തുൽ ലദീന. അല്ലാതെ ഖുർആൻ ഓതാനല്ല അവിടെ പറഞ്ഞു. ഖുർആൻ ഓതിയാൽ നല്ല കൂലി കിട്ടും, അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ലത് തന്നെ ഖുർആൻ അല്ലാഹു മനുഷ്യർക്ക് ഇത്ര വലിയ സംഗതിയായ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കല്ലോ ചെയ്തത്. ഖുർആൻ അല്ലാഹു ഒരു മനുഷ്യനെ ഏൽപ്പിച്ചു, ആ മനുഷ്യൻ ഖുർആൻ വരുന്നതിന് മുമ്പ് ഖുർആൻ ആയിരുന്നു. ഖുർആൻ പോലെ ജീവിച്ച മനുഷ്യനാണ് ഖുർആൻ. അപ്പോൾ ഈ മനുഷ്യൻ ഖുർആൻ ഇല്ലെങ്കിലും ഖുർആനാണ്. അപ്പോൾ പിന്നെന്തിനാ ഖുർആൻ? ഖുർആൻക്കല്ല ഇന്നഹ തദ്ക്കിറ, ഇടയ്ക്കൊരു ഓർമ്മക്കാണ്. ഖുർആൻ നന്നാക്കാനല്ല, നന്നാവണമെന്നുള്ളവൻ്റെ ഓർമ്മക്കാണ്. മുഹമ്മദ് നബി 40.5 വയസ്സും 5 ദിവസവും കഴിഞ്ഞിട്ടാണ്, 40 വയസ്സും 6 മാസവും 5 ദിവസവും കഴിഞ്ഞിട്ടാണ് ഖുർആന്റെ വചനങ്ങൾ കിട്ടുന്നത്. ഖുർആന്റെ ജീവിതം 1 ദിവസം മുതലാണ്. അപ്പോൾ ഖുർആൻ കിട്ടിയിട്ട് ഖുർആൻ നോക്കിയത് 23 കൊല്ലാണ്. ഖുർആൻ കിട്ടുന്നതിന് മുമ്പ് ഖുർആനായി ജീവിച്ചത് 40.5 കൊല്ലാണ്. അപ്പോൾ ഖുർആൻ നമുക്ക് നൽകിയതല്ല, ഖുർആനായി ജീവിച്ച മനുഷ്യന് നൽകിയ സമ്മാനമാണ് ഖുർആൻ. ഖുർആൻ നമുക്ക് നൽകിയതല്ല അല്ലാഹു, മനുഷ്യർക്ക് അല്ലാഹു ഖുർആൻ നൽകിയിട്ടേയില്ല. ഖുർആൻ അല്ലാഹു നൽകിയത് ഖുർആനായി ജീവിച്ച മനുഷ്യനെ ഈ ഭൂമിയിൽ കൊടുത്ത സമ്മാനമാണ് ഖുർആൻ. അതാണ് അങ്ങനെയാണ്, ആ മനുഷ്യനെ കൊടുത്തുള്ളൂ. നമുക്ക് അല്ലാഹു ഖുർആൻ തന്നിട്ടില്ല. ഖുർആൻ അല്ലാഹു ഖുർആനായി ജീവിച്ച് പഠിച്ച, പഠിച്ചു എന്ന് പറഞ്ഞ വാക്കും തെറ്റാണ്, പഠിഞ്ഞു എന്നും പറയാം. അങ്ങനെ പറയാമെങ്കിൽ സത്യത്തിൽ എന്താണ് ആ മനുഷ്യൻ്റെ അച്ഛൻ തന്നെ എന്താണ്? ഖുർആൻ. അങ്ങനെയാണ് ആ മനുഷ്യന് ഖുർആനായി ജീവിച്ച, ഖുർആൻ വരുന്നതിന് മുമ്പ് ഖുർആനായി ജീവിച്ച മനുഷ്യന് അള്ളാഹു ഭൂമിയിൽ കൊടുത്ത സമ്മാനമാണ് കലാമാകുന്ന ഖുർആൻ. അങ്ങനെയാണ് إن كنتم في ريب مما نزلنا على عبدنا എന്റെ ദാസന് ഞാൻ കൊടുത്ത ഖുർആനിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പകരം കൊണ്ടുവരി. നിങ്ങൾക്കു തന്നതല്ല, ഞാൻ എൻ്റെ ദാസന് കൊടുത്താണ്. ദാസനാരാ? മുഹമ്മദ്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ദാസനെ ഖുർആൻ നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ആരാ ദാസൻ? തൊട്ടുമുമ്പുള്ള സൂറത്തിൽ പറഞ്ഞു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. ദാസൻ മിഅ്റാജിന് പോയ ദാസനാണ് ദാസൻ മുഹമ്മദ്. കല്ല ഇന്നഹ തദ്കിറ 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 എന്ന് പറയും. എന്തിന്? തദ്കിറത്തുൽ ഖിതാർ, തീവണ്ടിയിൽ പോകുന്നവന് യാത്രക്കാരനാണ് എന്നതിനുള്ള ഓർമ്മക്കാണ് തദ്കിറത്തുൽ ഖിതാർ, ടിക്കറ്റ്. അറബി ഭാഷ, പുതിയ അറബിയിൽ, ന്യൂ അറബിയിൽ തദ്കിറ എന്ന് പറയും. എന്തിന്? ടിക്കറ്റ്. തദ്കിറത്തു തയ്യാറ, ഫ്ലൈറ്റ് ടിക്കറ്റ്. തദ്കിറത്തു തുബീസ്, ബസ് ടിക്കറ്റ്. കാറിന് പിന്നെ ടിക്കറ്റ് ഇല്ല. കല്ലാ ഇന്നഹ തദ്കിറ, ഇത് ടിക്കറ്റാണ്. ഖുർആൻ ടിക്കറ്റാണ്. കല്ലാ ഇന്നഹ തദ്കിറ ഫമൻ ശാ ദകറ. ഇടക്ക് ആർക്കെങ്കിലും മുറിഞ്ഞു പോയാൽ ഞാൻ യാത്രക്കാരനാണല്ലോ എന്ന് ഓർമ്മിക്കാനും വേറെ ഇയാളെ കാണുന്ന ഒരാൾക്ക് ഇയാൾ യാത്രക്കാരനും ആണെന്ന് ഉറപ്പിക്കാനുമുള്ള ഒരു യാഥാസ്ഥാണ് എന്ത്? ടിക്കറ്റ്. തദ്കിറത്തുൽ ഖിതാർ, ട്രെയിൻ ടിക്കറ്റ്. തദ്കിറത്തു തയ്യാറ, ഫ്ലൈറ്റ് ടിക്കറ്റ്. തദ്കിറത്തു തുബീസ്, ബസ് ടിക്കറ്റ്. കല്ലാ ഇന്നഹ തദ്കിറ, ദുനിയാവുന്ന ആഹ്റത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ ആഹ്റത്തിലേക്കുള്ള യാത്രക്കാരനാണ് എന്നതിനുള്ള ടിക്കറ്റാണ് എന്ത്? ഖുർആൻ. നന്നാക്കുന്നത് മുഹമ്മദാ, ഖുർആനല്ല. നന്നാക്കുന്നത് മുഹമ്മദാ, ഖുർആനല്ല. ഒരിക്കലല്ല നന്നാക്കുന്നത് മുഹമ്മദ് നബിയാ. തുഖ്രിജൻ നാസ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുമാതി ഇലൻ നൂർ. ഇതാ നിങ്ങൾക്കൊരു വേദഗ്രന്ഥം ഇറക്കി തരുന്നു മുഹമ്മദ് നബിയെ. കിതാബുൻ അൻസൽനാഹു ഇലൈക്, നാട്ടുകാർക്കല്ല, ഇലൈക്, ഇലൈക്, നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ, താങ്കൾക്ക് ഇതാ ഒരു വേദഗ്രന്ഥം ഇറക്കി തരുന്നു.
ലിതുഖരി ജന്നാസ്, ജനങ്ങളെ നിങ്ങൾ വലിച്ചിടണം. മിനൽ ളുലുമാത്തി, ഇരുട്ടിൽ നിന്ന് നിങ്ങൾ വലിച്ചിടണം. ഖുർആനല്ല, ടിക്കറ്റ് ഒന്നും ചെയ്യൂല. വലിച്ചിടേണ്ടത് മനുഷ്യനായ നിങ്ങളാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക്, ഇതാ ഒരു വേദഗ്രന്ഥം. അൻസൽന, നാം ഇറക്കുന്നത്. ഇലൈക്, ഇലൈക്, ഇലൈക്കും അല്ല, ഇലൈക്, താങ്കൾക്കാണ്. മുഹമ്മദ് നാസ് അല്ല, മുഹമ്മദ് ഹബീബാണ്. അന്നാസു മൗഖൂദു മിനൻ നിസ്യാനി, നാസ് എന്ന് പറഞ്ഞാൽ മറക്കണവരാണ്. അവിടെ നിന്നുള്ള കരാർ ഇവിടെത്തിയപ്പോകിനും മറന്നിക്കണ പോന്തായികളാണ് നാസ്. നിങ്ങൾ മറക്കൂല. മുഹമ്മദ് നാസ് അല്ലടാ. നാസ് എങ്ങനെ മുഹമ്മദ് ആവുക? മുഹമ്മദ് മുഹമ്മദാണ്. നാസാവൂല. അന്നാസു മൗഖൂദു മിനൻ നിസ്യാനി, മറക്കണവനല്ലടാ നാസാവുള്ളൂ. മുഹമ്മദ് നാസ് അല്ല, മുഹമ്മദ് കരാർ മറക്കാത്തവനാ. കരാർ മറക്കാത്ത ഒരാളും ആരാവൂല? നാസാവൂല. ഔല മൊഹിദ്ദീൻ ഷേഖ് നാസ് അല്ല, നാസ് അല്ല. ദിഫായ് ഷേഖ് നാസ് അല്ല, മമ്പറ തങ്ങൾ പാപ്പ നാസ് അല്ല. നാസറ നമ്മൾ പോട്ട് അന്തംപിട്ട ഒരാൾ. രാവിലെ പറഞ്ഞത് ഉച്ചക്ക് ഓർമ്മല്ല. ലിതുഖരി ജന്നാസ് കിതാബുൻ അൻസൽനാഹു ഇലൈക് ലിതുഖരിജ الناس من الظلمات الى النور. മുഹമ്മദ് നബിയെ, താങ്കൾക്ക് ഇതാ വേദഗ്രന്ഥം നാം ഇറക്കി തരുന്നു. താങ്കൾ വലിച്ചിടണം. ആരെ? നാസിനെ. അതായത് ആരാ നാസ്? ആരാ നാസ്? ആലമുൽ അർവാഹിലെ കരാർ ഭൂമിയിലെത്തിയപ്പോഴത്തേന് മറന്നുപോയി. അവരങ്ങൾ വലിച്ചിടണം. മിനൽ ളുലുമാത്തി, ഇരുട്ടിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന്, ഇല നൂർ, പ്രകാശത്തിലേക്ക്. നിങ്ങൾക്ക് വലിച്ചിടാൻ കഴിയുള്ളൂ, കാരണം നിങ്ങൾ തന്നെ നൂറാണ്. മുഹമ്മദ് നൂറാണ്, മുഹമ്മദ് നൂറാണ്. നൂറിനെ നൂറിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ, നിങ്ങളാ നൂറ്. നമ്മൾ അൻവാറു നൂറാണ്. നൂറിൽ നിന്ന് നൂറ് വാങ്ങിയ നൂറുകളാണ് അരി നമ്മൾ ഉണ്ടെങ്കിൽ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. മുഹമ്മദ് നൂറാ, മുഹമ്മദ് നൂറാ. സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ മർമ്മം ചിന്തിക്കണം. ഇവിടെ എന്താ നടന്നത്? എന്തുകൊണ്ടാണ് ഈ സൈറു സാലിഫീൻ പ്രധാനമായത്? സൈറു സാലിഫീൻ എന്തുകൊണ്ട് പ്രധാനമായി? മനുഷ്യർക്കല്ലാതെ മനുഷ്യരെ രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ നൂറിൽ നിന്ന് അൻവാറുകൾ, നൂറിൽ നിന്ന് നേടി. ഈ അൻവാറുകൾ നേരത്തെ ളുലുമാത്തായിരുന്നു. നൂറിൽ നിന്ന് അൻവാറുകൾ ഉണ്ടായി. നൂറ് പ്രകാശം, അൻവാർ പ്രകാശങ്ങൾ. പക്ഷെ മുഖത്തബസാണ്, പറ്റിയെടുത്തത്. വെളിച്ചല്ലാത്തതിന് വെളിച്ചള്ളതിൻ്റെ മുന്നിൽ പോയപ്പോൾ വെളിച്ചം കിട്ടി. അപ്പോൾ ഒരു മുഹമ്മദിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം 150,000 അൻവാറുകൾ ഉണ്ടായി. ഈ അൻവാറോ നൂറിനെ കാണുന്നതിന് മുമ്പ് ളുലുമാത്ത. ഈ മുഹമ്മദിനെ കാണുന്നതിന് മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. നൂറിൻ്റെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് ഇവരാരാ? ളുലുമാത്ത. ഈ ളുലുമാത്തിനെ കൊണ്ടുപോയി എവിടേക്ക് നിർത്തി? നൂറിൻ്റെ മുന്നിൽ നിർത്തി. അപ്പോൾ ഈ ളുലുമാത്ത് അൻവാറായി. ആ അൻവാറിൽ നിന്ന് അൻവാറായതാണ് തബിഈങ്ങൾ. ആ അൻവാറിൻ്റെ അൻവാറാണ് തബഉ തബിഈങ്ങൾ. ഇങ്ങനെ പോരും. അതാണ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അല്ലാതെ ബുക്ക് നോക്കി പഠിച്ചാൽ ചേകനൂരമാണ്. ബുക്കല്ല ഇന്നഹ തസ്കിറ, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ നൂറിൻ്റെ മാർഗന്താ? നൂറ് കിട്ടാനുള്ള മാർഗന്താ? നൂറുള്ളവൻ്റെ മുന്നിൽ പോയി നിൽക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതന്നെയല്ലോ സ്വഹാബത്തും. സ്വഹാബത്തിനെ പോലത്തെ ആബിദ് ഇല്ല. എന്താ സ്വഹാബത്തിൻ്റെ ഇബാദത്ത്? ഇൽത്തിഖാഉൽ നൂറാണ്. നൂറിനെ കണ്ടതാണ് ഇബാദത്ത്. 1,000 കൊല്ലം ഒരാൾ സുജൂദ് കടന്നു. ഒരു സെക്കൻഡ് ഒരാൾ ഈമാനോടുകൂടെ മുഹമ്മദ് നബിയുടെ മുന്നിൽ നിന്നാണ്. ആരാണ് ഷറഫുള്ളവൻ? ഒരു സെക്കൻഡ് ഈമാനോടുകൂടെ മുഹമ്മദ് നബിയുടെ മുന്നിൽ നിന്നവരാണ് മുത്തി ആയി. ഈമാനോടുകൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വൈപ്പിടും എന്ന മനസ്സോടുകൂടെ ഒരു സെക്കൻഡ് ഒരാൾ മുഹമ്മദ് നബിയുടെ മുന്നിൽ നിന്നു. ഓൻ്റെ പേരാണ് എന്ത്? സ്വഹാബി. 1,000 കൊല്ലം ഒരാൾ സുജൂദ് കടന്നു. ഓം ഫാസിക്കാവും, തമ്മടിയും. ഓ നന്നാവില്ല. സുജൂദ് ചെയ്തുകൊണ്ട് നന്നാവുകയാണെങ്കിൽ, അമലിയാത്തോണ്ട് നന്നാവുകയാണെങ്കിൽ ഇബ്ലീസ് നന്നാവും. മല അസമാവാത്തി ബി സുജൂദി ലിൽ മലിക്കിൽ ജലീലിൽ അലി. ഏറ്റവും മഹാനായ രാജാവായ അള്ളാഹ്ക്ക് ആകാശം മുഴുവനും സുജൂദ് ചെയ്ത് അമലിയാത്തോണ്ട് നടച്ചോണ്ടാണ് ആര്? ഇബ്ലീസ്. ഓം ഗാഫിറാണ് അവനാരാ? മല അസമാവാത്തി ബി സുജൂദി ലിൽ മലിക്കിൽ ജലീലിൽ അലി. ജലീയും അലിയുമായ ജല്ലജലാലായ പടച്ചോനെ ആകാശം മുഴുവനും സുജൂദ് കൊണ്ട് നിറച്ചവനാണ് ആര്? ഇബ്ലീസ്.
അത്രയും അമലിയാത്ത ചെയ്തവനാണ് ആര്? ഇവൻ ആരാ പിന്നെ? അവനാരാ? ഔവലു കാഫിർ, ഔവലു കാഫിർ. എന്താണോന്? ദീനിയാത്തില്ലാതെ അമലിയാത്തമ്മ കൂടിയവൻ ആരായി പിന്നെ? ഔവലു കാഫിർ. ഒരാൾ ആയിരം കൊല്ലം സുജൂദിൽ കിടന്നു, ഒരാൾ മുത്തിയാകുന്ന മനസ്സോടുകൂടി ഒരു സെക്കൻഡ് മുഹമ്മദ് നബിയുടെ മുന്നിൽ വന്നു. ആരാണ് ഷറഫുള്ളവൻ? സഹാബിയാണ്. അതായത് ഒരു സെക്കൻഡ് മുത്തു മുഹമ്മദ് മുസ്തഫ. ഇവൻ പിന്നാരായി? കന്നുജൂമായി. നുജൂമിൽപ്പെട്ട് നിജുമായി. സുഹാബി കന്നുജും. ഞാനാരാ? നൂറ. എൻ്റെ സുഹബത്ത് നജുമ. കൂട്ടം കൂടിയാൽ നുജുമായി. സുഹാബി കന്നുജു. എൻ്റെ സുഹാബികൾ നിർത്തുന്ന പോലെ ഞാനാരാ? നൂറ. പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സുഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഇബാദത്ത് എന്താണ്? റുഇയത്തു വജ്ഹി മുഹമ്മദാണ്, മുഹമ്മദിൻ്റെ മുഖം കാണലാണ്. അവരെ ഇബാദത്ത് നിസ്കാരമല്ല, നോമ്പല്ല, ഇത്തിബാർ മുഹമ്മദാണ്. ഈമാൻ, ഹിജ്റ നിസ്കാരം, തിർത്തീബ് അങ്ങനെയാണ്. പിന്നെ ഹിജ്റ എടുത്ത് കളഞ്ഞതാ. ആദ്യകാലത്തെ തിർത്തീബ് ഒന്ന് ഈമാൻ, രണ്ട് ഹിജ്റ, മൂന്ന് നിസ്കാരം. ഈമാൻ ഇത്താഅത്ത് മുഹമ്മദാണ്, ഹിജ്റ ഇത്തിബാ ഖദമി മുഹമ്മദാണ്, നിസ്കാരം അള്ളാഹുവിൻ്റെ ഇബാദത്താണ്. ഒന്ന് ഈമാൻ, ഈമാൻ ഇത്താഅത്ത് മുഹമ്മദാണ്. ഹിജ്റ എന്താ? ഹിജ്റ എന്നാൽ മുഹമ്മദിൻ്റെ കാൽപാദങ്ങളെ പിന്തുടരല്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സ്വഹാബത്തിൻ്റെ ഏറ്റവും വലിയ ഇബാദത്ത് എന്താ? റുഅയത്ത് വജ്ഹി മുഹമ്മദ്. അതിനെ തൊട്ട് പിൻഗാമികൾക്ക് നഷ്ടം സംഭവിച്ചു. നിങ്ങൾ എൻ്റെ വിഷയത്തിലേക്ക് കയറി വരണം, നിങ്ങൾ ഒന്നുകൂടി നോക്കണം. ഒന്നാം കാര്യക്കാർക്ക് നന്നാവാൻ എന്ത് മതി? മുഹമ്മദിൻ്റെ വജ്ഹ് നോക്കിയാൽ മതി. പിൻഗാമികൾക്ക് ആ വജ്ഹ് നഷ്ടപ്പെട്ടു. അപ്പോൾ ആ വജ്ഹിനെ അവർ വരച്ചുണ്ടാക്കി. ആ വരക്കലാണ് മൗലിദുകൾ. അതാണ് മൗലിദ്. സ്വഹാബത്ത് മൗലിദിന് ഓതേണ്ട ആവശ്യം തന്നെ ഒരുക്കില്ല. ഒരിക്കൽ മൗലിദിന് പകരമാണ് റുഇയത്ത് വജ്ഹി മുഹമ്മദ്. പിൻഗാമികളെ മുന്നിൽ വജ്ഹില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യേണ്ടതും വജ്ഹിനെ വരച്ചു കാട്ടണം. എന്നിട്ട് അവരെ മനസ്സിൻ്റെ ദർപ്പണത്തിൽ വജ്ഹിനെ കൊണ്ടണം. ഇതാണ് മൗലിദ്. സ്വഹാബത്ത് മൗലിദ് എന്താ ഓതി എന്ന് ചോദിക്കുന്നവനും അതിന് ഖുർആൻ തപ്പുന്ന മുസ്ലിയാരും രണ്ടാളും കിട്ടിയാണ്. അവരെ മൗലിദ് എന്താ? റുഇയത്ത് മുഹമ്മദാണ്. പിൻഗാമിക്ക് എന്തില്ല? വജ്ഹില്ല. പിന്നെ അവർ വജ്ഹിനെ വരച്ചു കാട്ട. صلي رب العالمين على سيد الكونين والسرج بغلا في الحب مهجته سميحا بالروح والمهجي صلي رب العالمين على سيد الكونين والسرج. ആദ്യകാലക്കാർക്ക് മൗലിദ് റുഇയത്ത് മുഹമ്മദാണ്. അത് അതന്നെയാണ് അവർക്ക്, റുഇയത്ത് മുഹമ്മദാണ്. പിൻഗാമികൾക്ക് റുഇയത്ത് മുഹമ്മദിന് അവരെ മുന്നിൽ എന്തില്ല? വജ്ഹില്ല. അപ്പോൾ പിന്നെ അവർ വജ്ഹിനെ വരച്ചിട്ടു. അത് ജീവിതകാലത്തും അങ്ങനെ തന്നെയാണ്. എന്തിനാണ് ഉവൈസുൽ ഖറനി പല്ല് കുത്തിപ്പൊട്ടിച്ചത്? എന്തിനാണ് പല്ല് കുത്തിപ്പൊട്ടിച്ചത്? അത് സ്വയം ഭേദ്യം ചെയ്യൽ മാത്രമല്ല, അതിൽ ദിക്ർ മുഹമ്മദുണ്ട്, മുഹമ്മദിനെ ഓർക്കലുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോൾ സ്വന്തം പല്ല് കുത്തി അത് പൊട്ടിച്ച്. നാലിമാമികൾക്കും തർക്കമില്ല, സ്വഹാബത്ത് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രധാനി ഉവൈസ. ലൈസ ബി സലാത്തിഹി വലാ ബി സൗമിഹി വലാ ബി സകാത്തിഹി വലാ ബി ഹജ്ജിഹി കാന ഫഖീറൻ. എന്തും എന്തും അല്ല, നിസ്കാരമല്ല, ഒന്നുമല്ല. പിന്നെന്റെ മനസ്സിന്റെ ദർപ്പണത്തിൽ എപ്പോഴും മുഹമ്മദ് എന്ന മനുഷ്യൻ പതിയാൻ വേണ്ടി മുഹമ്മദിന്റെ അടയാളം ശരീരത്തിൽ വരുത്തി സയ്യിദുന ഉവൈസ്.
ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോൾ മുഹമ്മദ് മുസ്തഫ തങ്ങളെ മുൻപല്ലി പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അറിഞ്ഞപ്പോൾ ഫഅഹറ ഹജറതൻ ഫകസറ സനിയതഹു മുൻപല്ലി കൂത്തിലിട്ട് പൊട്ടിച്ചു. അപ്പോൾ തൻ്റെ വായിൽ എപ്പോഴും ഓർമ്മ ഉണ്ടാവും ആര്? പുണ്യ റസൂലിനെ. മുത്തു മുഹമ്മദ് മുസ്തഫ എവിടെ? മുഹമ്മദിനെ ഓർമ്മയിലാണ് സല്ലല്ലാഹു. അപ്പൊ മനസ്സിന്റെ ദർപ്പണത്തിൽ അതാണ് ആരുടെ മൗലിദ്? ഉവൈസിന്റെ മൗലിദാണ്. ദിക്ർ മുഹമ്മദാണ്, അതാണ് ദിക്ർ മുഹമ്മദ്. കാലം കഴിയുന്നതിനനുസരിച്ച് ഇത് കൂട്ടേണ്ടി വരും. എന്തുകൊണ്ട്? മനസ്സിൻ്റെ ദർപ്പണത്തിൽ മുൻഗാമികൾക്ക് മുഹമ്മദ് നബി വന്നതുപോലെ പിൻഗാമികൾ ഇപ്പോൾ വരൂല. ഒന്ന്, പിൻഗാമി അഹക്കം അഹമ്മക്കാണ്. പിൻഗാമി മുൻഗാമിയേക്കാൾ വിഡ്ഢിയാണ്. നമുക്ക് ഒരുപാട് മൗലിദ് ഓതിയാലും കുറച്ചേ കയറുള്ളൂ. അവർക്ക് മൗലിദ് ഓതാ തന്നെ റസൂലിന്റെ വജുഹ് കൊണ്ട് കയറും. ലോകത്തെ ഏറ്റവും കഴിവ് കുറഞ്ഞ ജനത ഇന്ന് ജീവിക്കുന്ന ജനതയാണ്. ഇത്ര കഴിവില്ലാത്തൊരു ജനത ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. ഉപകരണങ്ങളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ, ഉപകരണങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് നമ്മൾ കഴിവുള്ളവരാണെന്ന് അംഗീകരിക്കണം. സത്യത്തിൽ നമുക്ക് കഴിവ് ഇല്ല. ആർക്കാ കഴിവുള്ളത്? സാഹിത്യരംഗത്ത് 1970 മുമ്പുള്ള സാഹിത്യം ഇന്ന് ഇല്ല. ലോകത്തെവിടെയില്ല? ഇല്ല. കാരണം സാഹിത്യത്തിൽ ശോഷണം സംഭവിച്ചു പോയി. ലോകത്തെ മൂല്യവത്തായ സാഹിത്യം 70 മുമ്പാണ്. അതിന് ശേഷം ഇല്ല. മലയാളം തന്നെ അങ്ങനെയല്ലേ? ഒരു വൈക്കം മുഹമ്മദ് ബഷീറിനെയോ ഇനി കേരളം പ്രസവിക്കും എന്ന് പറയാൻ പറ്റൂല. ഒരു ഭരതനെയോ ഒരു പത്മരാജനെയോ ഒരു വിജയനൊന്നും ഇനി പ്രസവിക്കാൻ സാധ്യതയില്ല. ഇത് പുതിയൊരു ലോക. അൽ അഖലു സലീമു മിനൽ ജിസ്മി സലീം. ആരോഗ്യമുള്ളതിൽ നിന്നാണ് ആരോഗ്യമുള്ള ബുദ്ധി ഉണ്ടാവുക. ഇന്ന് മനുഷ്യന് ശരീരത്തിന് ആരോഗ്യം ഇല്ല. കഴിക്കുന്ന വിഷം, കുടിക്കുന്ന വിഷം, ശ്വസിക്കുന്ന വിഷം ഒക്കെ എല്ലാ രംഗത്തും ശോഷണം സംഭവിച്ചു. എല്ലാം ഒക്കെ പൊളിഞ്ഞ്, എല്ലാം പൊളിഞ്ഞ്. മാതൃഭൂമി വാരിക സ്ഥിരമായി ഞാൻ വായിച്ചു. ഇപ്പോൾ എനിക്കത് വാങ്ങി ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ വാങ്ങിയാൽ തന്നെ 2 പേജ് മറിക്കും, ബാഗിലിടും. വായിക്കാൻ തോന്നൂല. എന്തുകൊണ്ട്? എനിക്കിവരെയൊക്കെ അറിയാം ചവറുകളാണ് അതിലെഴുതുന്നത്. വാങ്ങൂല, വാങ്ങിയാൽ തന്നെ ഞാൻ വായിക്കൂല. പഴയ കാലത്ത് മാതൃഭൂമി വാരിക കൃത്യമായി ഞാൻ വായിച്ചിരുന്നു. അന്ന് പത്മരാജൻ എഴുതിയിരുന്നു. അയാൾ ജീനിയസ് എന്ന് പറയാവുന്ന ഒരാളാണ്. ഭരതൻ എഴുതിയിരുന്നു. മലയാളത്തിൽ ഭരതനെ പോലെ ഒരാളില്ല, അത്രയും നല്ല സാഹിത്യകാരനാണ്. വിജയൻ എഴുതിയിരുന്നു. വിജയന് പകരം ബൗദ്ധിക മലയാളത്തിൽ വേറെ ഒരാളില്ല. ബഷീറിന് മാങ്കോസ്തിൽ നിന്റെ ചുവട്ടെന്ന് ബഷീർ എഴുതിയ ഒരു പങ്ക്തി ഉണ്ടായിരുന്നു. ബഷീർ സുൽത്താൻ തന്നെയാണ്. ബഷീർ കഴിവുള്ളവനാ. ബഷീറിനെ പോലെ ആൺകുട്ടിയെ പിന്നെ മലയാളം പ്രസവിച്ചിട്ടില്ല. എന്ത്? സൽതു സമാനി ലിമറാക അഖീമ വകുന്ത വലൂദൻ ലിർജാലി ഖദീമ. ഒരു കവിയുടെ ആത്മഗനമ. ഞാൻ കാലത്തോട് ചോദിച്ചു, കാലമേ കാലമേ നിനക്ക് എന്ത് പറ്റി? നീ പഴയ കാലത്ത് ആൺകുട്ടികളെ പ്രസവിച്ചിരുന്നല്ലോ, ഇപ്പൊ എന്താ കാണാത്തത്? കാലമെന്നോട് പറഞ്ഞു, എനിക്കും വയസ്സായില്ലേ, ഇപ്പോൾ ഞാൻ പ്രസവം നിർത്തി. പിന്നെ അറിയാതെ പള്ളിയിൽ ഉണ്ടാവുമ്പോൾ വരുന്നതാണ് ഈ ചാപ്പിള. എൻ്റെ ഒറിജിനൽ പ്രസവം പണ്ടെന്നോ നിന്നിട്ടുണ്ട്. ഇല്ല, പ്രസവം നിർത്തിയെന്ന് ആര് പറഞ്ഞു? കാരണം എനിക്ക് വയസ്സായില്ലേ, ഇനി പ്രസവിക്കാൻ കഴിയൂല. പിന്നെ ഞാൻ അറിയാതെ ഇടക്ക് വയറ്റിൽ ഉണ്ടാവും. അങ്ങനെ കുറച്ച് ചാപ്പിള്ളകളൊക്കെ ആ ചാപ്പിള്ളകളാണ്. പോയിന്റിലേക്ക് തിരിച്ചു വരണം. പഴയ കാലത്ത് ആളുകൾക്ക് കുറഞ്ഞ മൗലിദ് കൊണ്ട് തന്നെ ഈമാൻ കൂടും. ഇന്ന് മനുഷ്യർ ഹംഖാണ്. കഴിവ് എന്ന സംഗതി ഒരു രംഗത്തുമില്ല, ഒരു രംഗത്തുമില്ല, ഒരു രംഗത്തുമില്ല. സാഹിത്യം മാത്രമല്ല, വൈദ്യം ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിരുന്നു. വലിയ മാളിയക്കൽ മുത്തുക്കോയ തങ്ങളുടെ കുതിരക്ക് സോക്കടായ ഒരു കാര്യം സ്മാരകശിലകളിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറയുന്നുണ്ട്. വലിയ മാളിയക്കൽ മുത്തുക്കോയ തങ്ങളുടെ കുതിരക്ക് സോക്കടായി. അദ്ദേഹത്തിൻ്റെ കുതിര പ്രമാദമായ കുതിരാണ് ആ നോവലിൽ. അപ്പം ഈ കുതിരക്ക് സോക്കടായപ്പോൾ വടകരന്ന് വലിയ വൈദ്യരെ കൊണ്ടുവന്നു, അഷ്ടവൈദ്യനാണ്. അങ്ങനെ അദ്ദേഹം കാക്കുടയും ചൂടി വന്ന് കുതിര തൊഴുത്തിൻ്റെ ലായത്തിൻ്റെ അടുത്ത് വന്ന് കുതിരയെ കണ്ട് വൈദ്യരിങ്ങനെ നിന്ന്. അപ്പോൾ ബാക്കിലുള്ള ആളുകൾ ഓലയും കൊണ്ട് ഓടി വന്ന് കുതിരക്ക് ഓല എഴുതാൻ. അപ്പോൾ കാക്കുടയും ചൂടി വൈദ്യരൊന്നിങ്ങനെ തിരിഞ്ഞ് പടിയും കടന്ന് ഇറങ്ങിയത് പോയി. കാരണം ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പോൾ തന്നെ ഈ കുതിര ജീവിക്കാനുള്ളതല്ല മരിക്കാനുള്ളതെന്ന് ആർക്ക് മനസ്സിലായി? വൈദ്യർ മനസ്സിലായി. അങ്ങനത്തെ ഇഷ്ടം പോലെ വൈദ്യന്മാരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മളെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ കഴിവ് കുറഞ്ഞ മനുഷ്യന്മാരാണ്. ഒരു രംഗത്തുമില്ലല്ലോ. എന്ത് കഴിവുള്ളൂ? എന്ത് കഴിവ്? നമുക്ക് ഇന്ന് നമ്മളൊരു മൊബൈലും ഒരു പമ്പർനോളും ഉണ്ടാകുമ്പോൾ നമ്മളും അലങ്കരിക്കുക, നമ്മളെന്നെ വലിയ കൂട്ടരും ഊരന്തമില്ല. 70,000 ആളുകളെ മുന്നിൽ നിന്നിട്ട് എല്ലാവരും പ്രസ് കേൾക്കുന്ന രൂപത്തിൽ മുഹയ്യിദ്ദീൻ ശിഖ് റളിയല്ലാഹു അൻഹു 900 കൊല്ലം മുമ്പ് പ്രസംഗിച്ചിരുന്നു.
അത് മൊയ്തീൻ ഷെയ്ഖ് അല്ലേ. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മലപ്പുറത്തെ കുന്നിൻ മുകളിൽ 1928 സമസ്ത കേരള ജമിയത്ത് ഉലമയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ബ്രിട്ടീഷുകാർക്ക് എതിരിൽ 1928 മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർക്കദ ബഹുമാനപ്പെട്ടവർ അള്ളാഹു ഒരു ദറജേറ്റി കൊടുക്കട്ടെ, അള്ളാഹു ഒരു ദറജേറ്റി കൊടുക്കട്ടെ. അള്ളാഹു അവരെ കൊണ്ട് നമുക്ക് മഹീറിനെ തരട്ടെ, അവരെ മറക്കത്തുകൊണ്ട് അള്ളാഹുമെ രക്ഷപ്പെടുത്തട്ടെ. ബ്രിട്ടീഷുകാർ ഇസ്ലാമിക സാഹചര്യങ്ങളെയും മൂവ്മെൻറ്റുകളെയും ഒക്കെ കടന്നാക്രമിച്ചപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ വയറിൽ പറഞ്ഞിട്ടുണ്ട് ആര്? പാങ്ങക്കാരൻ മൈക്കസെറ്റ് കണ്ടുപിടിക്കാത്ത കാലത്ത് തൊള്ളോണ്ട് വയറിൽ പറയാം 10,000 ആളുകൾ തെക്കുമീർ ചെല്ലി വയറിലോട്ട് വന്നു. 10,000 ആളുകൾ എന്തുകൊണ്ട് പറയാം? ഇന്ന് വയറിൽ നിൽക്കുന്നാൽ ആദ്യം മോദിയാർ പറയാം, മൈക്കക്കാരാ കുറിച്ച് കൊടുക്കും, എന്ത് മൈക്കൊക്കെ ഉണ്ടാകേണ്ട ഫെസിലിറ്റീസ് ഇങ്ങനെയൊക്കെയാണ്. എന്തുകൊണ്ട്? മൂപ്പരിക്ക് വച്ച ഇല്ല, കഴിവിട്ടവനാണ്. അപ്പൊ എല്ലാ രംഗത്തും നല്ല കരുത്തുള്ള ആരോഗ്യത്തിൽ നിന്നാണ് കരുത്തുള്ള ബുദ്ധി ഉണ്ടാവുക. ഇന്ന് മനുഷ്യൻ കഴിവുറഞ്ഞവനാണ്. അപ്പോൾ പഴയ കാലത്തെ മനുഷ്യന്മാർക്ക് എടക്ക് മൗലുദോദ്യം മതിയാവും, ഇന്നത്തെ മനുഷ്യന്മാർക്ക് എന്നു പറഞ്ഞു നല്ല ലേശത് കയറുള്ളൂ. കാരണം രാവിലെ പറഞ്ഞത് ഉച്ചക്ക് ഒരു ഓർമ്മയില്ല. മനുഷ്യനുള്ള കഴിവുകെട്ട മനുഷ്യൻ അന്നത്തെ മനുഷ്യൻ. ഈ മൗലിദുകളുടെ ആധാരം ഇതാണ്, മുത്തുനബിയെ മനസ്സിന്റെ ദർപ്പണത്തിലേക്ക് വരച്ചെടുക്കുക. മങ്കൂസ് മൊത്തത നക്ഷത്രക്കൂട്ടങ്ങൾക്കിടയിൽ പൗർണമിയാകുന്ന പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടതുപോലെയല്ലോ അങ്ങ് ഞങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു വന്നത്. അങ്ങനെയുമല്ല, പൗർണമിയേക്കാൾ പ്രകാശം ചുരത്തുന്ന പൊഴിക്കുന്ന നബിയെ അങ്ങ് പൗർണമിയേക്കാൾ തേജസ്വിയല്ലോ. പൗർണമി അവസാനിച്ചാലും അങ്ങ് അവസാനിക്കുകയില്ലല്ലോ, അതുകൊണ്ട് അങ്ങ് പൗർണമിയേക്കാൾ അഷ്റഫല്ലോ. ഇതാണ് എന്ത് നിങ്ങൾ ഞങ്ങളെ ഉപ്പയാണ്, നിങ്ങൾ ഞങ്ങളെ ഉമ്മയാണ്, അല്ല അതുമല്ല ഞങ്ങളെ ഉമ്മയും ബാപ്പയും അവരിൽ പോലും കാണാത്ത നന്മയാണ് അങ്ങ് ഞങ്ങൾക്ക് ചെയ്തത്. പുണ്യ മുഹമ്മദ് മുസ്തഫ ഇതല്ലേ പറഞ്ഞേ, മനസ്സിന്റെ ദർപ്പണത്തിൽ വരച്ചെടുക്കുക ആര്? മുഹമ്മദ്. അതിനിടക്ക് വരികളുണ്ട്, അതിനിടക്ക് നസറുണ്ട്, ഗദ്യുണ്ട്. അതെന്താ? ആയത്തുൽ ലൈല رجلا حسن الوجه طيب الرائحه പറയോ സലാത്തിൽ ദുക്ര സൂറ പേരാ ആയത്തുൽ ലൈല رجلا حسن الوجه طيب الرائحه നടക്കുന്ന നേരത്ത് സുഗന്ധമുള്ള ആൾ. ഒരു വഴിയിലൂടെ മുത്തുനബി പോയാൽ 3 ദിവസമെങ്കിലും ആ വഴിയിൽ സുഗന്ധം തളങ്ങിട്ട് നിൽക്കും അത്രേ. അതാണ് മുഹമ്മദ് നബി. رأيت الليل رجلا حسن الوجه طيب الرائحه عليم الهيبه ازج الحجبين سهل الخدين اذا تكلم فعليه البهاء ينذر മനോഹരമായ ഗാംഭീര്യമാണ് ഒന്ന് വായി തുറന്നാൽ. واذا سمط عليه الوقار മൗനം പാലിച്ചാലോ മൗനത്തിന് വേറൊരു ഗാംഭീര്യം, വായി തുറന്നാൽ തേജസ്സാർന്ന ഒരു ഗാംഭീര്യം. اذا تكلم فعليه البهاء واذا سمط എന്തൊരു സംസാരത്തിന് മധുരം. കണ്ടാലോ ആരും പറയും ഇത് പൗർണമിയല്ലോ, ഇത് പ്രകാശം ചൊരിയുന്ന പൂർണ്ണചന്ദ്രനല്ലോ. അപ്പോൾ മൗലിദ് എന്താ ചെയ്തത്? വരച്ചു കാട്ടുക വിശ്വാസിയുടെ മനസ്സിന്റെ ദർപ്പണത്തിൽ ആരെ? അപ്പോൾ സദ്യക്കിന്റെ അവസ്ഥ വിശ്വാസിക്ക് കിട്ടും. സിദ്ദീഖ് ഇങ്ങനെ ഇരുന്ന് കണ്ടു, വിശ്വാസി ഇങ്ങനെ കണ്ടു. സിദ്ദീഖോളം വരൂല, ഉപ്പിലോളം വരുമോ ഉപ്പിലിട്ടത്. എന്നാലും സിദ്ദീഖിന്റെ ബേക്ക് പോകാം. അല്ലാഹു തൗഫീഖ്. ഇതാണ് മൗലിദ്. ഇതിനാണ് മൗലിദ് എന്ന് പറയാം. ഇതാണ് മൗലിദ്. പുണ്യ റസൂൽ മുസ്തഫയെ മനസ്സിന്റെ ദർപ്പണത്തിൽ വരച്ചെടുക്കാനുള്ള ശ്രമമാണ് എന്ത്? അതാ മൗലിദ്. ഉറപ്പ് സംശയിക്കണ്ട.
അതെന്നെ. അപ്പൊ എല്ലാരും ഒരു മനസ്സിന്റെ ചിന്തയിൽ എന്നെങ്ങനെ, അപ്പൊ ചിന്തയിലേക്ക് അവ അപ്പോൾ അവരെ മുമ്മിനാവും, പിന്നെ അവർ മുക്കറബാവും. നിസ്കരിച്ചുകൊണ്ട് മുക്കറബ് ഒന്നും ആവില്ല, മുമിനാവണം. മുമിനാവാൻ മുക്കറബ് ആവില്ലല്ലോ. മുമിൻ എങ്ങനെയാവുക? അടിമയും ഉടമയും തമ്മിൽ ഒട്ടുക, അടിമയുടെ ഉടമയുടെ അടിമയോട് ഒട്ടുക, അടിമയും ഉടമയും ഒട്ടുക, അടിമ ഉടമക്ക് ഒരു അടിമുണ്ട്, അടിമയോട് ഒട്ടുക. അങ്ങനെയാണ്, ഉടമയുടെ അടിമയോട് ഒട്ടിയാൽ ഉടമ നമ്മളെയും ഒട്ടിക്കും. ഉടമക്ക് ഒരു അടിമുണ്ട്, അത് മുഹമ്മദാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉടമ അടിമയോടൊട്ടിയാൽ, ആ ഉടം അടിമയെ പ്രശംസിച്ചാൽ ഉടമ സ്വീകരിക്കും. അതെന്നെ അങ്ങനെ പറ്റിയത് പറയുക, നല്ല ഉഷാറുള്ള പറയുക, അങ്ങനെ പറയുക. നമ്മളൊരു വയലു പറഞ്ഞാൽ വയലിനെ പ്രശംസിക്കാം. അപ്പം ആളോട് വയലിന് സ്നേഹമല്ല, എനിക്കാ സ്നേഹം ഉണ്ടാകുക. ഞാനൊരു വയലു പറഞ്ഞു, വയല് എൻ്റെ കൃതിയാണ്. നിങ്ങൾ പിന്നെ വയല് കേട്ട് പിന്നെ നിങ്ങൾ എന്തിനെ പറയാൻ തുടങ്ങി? നല്ല വയല്, നല്ല വയല്. വയല് ഞാനാണോ? അല്ല. പക്ഷെ വയല് എൻ്റെ കൃതിയാണ്, വയല് എൻ്റെ കൃതിയാണ്. മുഹമ്മദ് അല്ലല്ല, അള്ളാഹുവിൻ്റെ കൃതിയാണ് മുഹമ്മദ്. വയലിനെ പ്രശംസിക്കുന്നവനോട് മൗലിയർക്ക് ഇഷ്ടമുണ്ടാവുന്ന പോലെ അള്ളാഹിൻ്റെ കൃതിയെ പ്രശംസിക്കുന്നവനോട് അള്ളാഹുക്ക് ഇഷ്ടമുണ്ടാവും. അള്ളാഹിൻ്റെ ഇഷ്ടപ്പെട്ട കൃതിയാണ് മുഹമ്മദ്. മുഹമ്മദ് പോലെ ഒരു സൃഷ്ടി അള്ളാഹുക്കില്ല, അത് മുഹമ്മദാണ്. കൃതി എന്ന് പറഞ്ഞത് നിങ്ങൾ വിചാരിച്ച രചനാപരമായ കൃതിയല്ല, കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഒരാൾ. കൃതി അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് മുഹമ്മദ്. വല്ലാത്ത മുഹമ്മദ്, വല്ലാത്ത മുഹമ്മദ്, അള്ളാഹുവിൻ്റെ പുന്നു മുഹമ്മദ്, മുത്തു മുഹമ്മദ്. അപ്പോൾ ആർക്കാണ് ഇഷ്ടം ഉണ്ടാവുക? അള്ളാഹുക്ക് ഇഷ്ടം ഉണ്ടാവുക ഭയങ്കരം. കാരണം മുഹമ്മദ് വലിയതായാൽ വലിയതാവുന്നത് ആരെന്നെയാണ്? അള്ളയാണ്. അങ്ങനെ തന്നെ അല്ലേ? കാരണം മുഹമ്മദ് ആരാ? സ്വല്ലല്ലാഹു അള്ളാഹിൻ്റെ കൃതിയാ മുഹമ്മദ്, പുണ്യ മുഹമ്മദ്. അപ്പോൾ മൗലദോദ്യം തൃപ്തിപ്പെടുത്തിയത് ആര് തന്നെയാ? അള്ളാഹ് തന്നെയാ. അള്ളാഹിനെ സൃഷ്ടിയെ പറയച്ചത് അള്ളാഹ്ക്ക് അങ്ങനത്തെ സൃഷ്ടി വേറെ ഇല്ല. മുഹമ്മദ് പുണ്യ മുഹമ്മദ്. പിന്നെ അതിനിടയിലെ സ്വകാര്യത എന്താണെന്ന് വെച്ചെങ്കിൽ, ഈ സൃഷ്ടിയെ അള്ളാഹു തആല ജനങ്ങൾ പ്രശംസിക്കണമെന്ന് കരുതി പടച്ചതുമാണ്. അതുകൊണ്ടാണ് ഈ സൃഷ്ടിപ്പ് പൂർത്തിയായത് കൊണ്ടാണ് അള്ളാഹ് ഈ സൃഷ്ടിപ്പൺ പൂർത്തിയായ സൃഷ്ടിപ്പ് കരുതി കൂട്ടിയാൻ പടച്ചതാണ്. സൃഷ്ടിപ്പൺ പൂർത്തിയായതാണ്. നമ്മളെപ്പോലത്തെ ഒരു സൃഷ്ടിപ്പല്ല, സൃഷ്ടിപ്പ് പൂർത്തിയായ ആളാണ് ആര്? മുഹമ്മദ്. നമ്മളൊന്നും ഒന്നുമല്ല, അള്ളാഹു പൂർത്തിയാക്കിയ സൃഷ്ടിപ്പാണ് ആരുടേത്? അതുകൊണ്ടാണ് ഈ അബ്ദിനല്ല മുഹമ്മദ് എന്ന് പേര് കൊടുത്തത്, പ്രശംസിക്കപ്പെടേണ്ടത്. വേറെ ഒന്നും സൃഷ്ടിപ്പ് എന്തല്ല, പൂർണ്ണമായിട്ട് അള്ളാഹ് കരുതിയിട്ടില്ല. ആരാണ് മുഹമ്മദ്? രൂപവും അർത്ഥവും എല്ലാം പൂർത്തിയായ ആളാണ് മുഹമ്മദ്. ഉള്ളും പുറവും പൂർത്തിയായി അള്ള പടച്ച ആളാണ് മുഹമ്മദ്. ഈ സൃഷ്ടിയെ അള്ളാഹു ജനങ്ങൾ പ്രശംസിക്കുക എന്നത് അള്ളാഹു തആലക്ക് ഇഷ്ടം. നമ്മൾ കരുതി കൂട്ടി പടക്കാത്ത ഒന്നിനേക്കാൾ കരുതി കൂട്ടി ഉണ്ടാക്കിയ ഒരു കാര്യത്തെ പറയുമ്പോൾ നമുക്ക് ഇഷ്ടമാണ്. അങ്ങനെയാണ്. നമ്മൾ തന്നെ ചിലപ്പോൾ മനസ്സ് തുറന്നിട്ട് ഒരു വയലിൽ പറയും, ആ വയലിനെ ജനങ്ങൾ പ്രശംസിച്ചാൽ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവും. പിന്നെ വേറെന്തോ പറയുമ്പോഴത്തേ നമുക്ക് മനസ്സുണ്ടാവില്ല. എന്തുകൊണ്ട്? അതിൽ നമ്മളങ്ങനെ മനസ്സ് കൊടുത്തിട്ടേയില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല കരുതി കൂട്ടി പടച്ച അബദാണ് മുഹമ്മദ്. ഫഹുവല്ലദീ തമ്മ മഅനാഹു വസൂറതു. അപ്പോൾ ഈ പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അള്ളാഹുലേക്ക് ഒട്ടൽ എങ്ങനെയാ? ഈ മനുഷ്യന്റെ പൂർണ്ണതയെ പറ്റി പറയുക, ആ പറയലാണ് മൗലിദ്. അപ്പോൾ സുമസ്തഫഹു ഹബീബൻ, ഈ വ്യക്തിയെ അള്ളാഹു ഹബീബാക്കി, പറയുന്നവനെയും ഹബീബാക്കും. അള്ളാഹിന്റെ പാർട്ടിയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. മൗലിദിന്റെ ആധാരം എന്താ? മൗലിദിന്റെ ആധാരം മനസ്സിന്റെ ദർപ്പണത്തിൽ അള്ളാഹുവിന്റെ മധ്യവർത്തിയെ കൊണ്ടുവരിക. മധ്യവർത്തി മുഹമ്മദാണ്. അള്ളാഹുക്ക് ഒരു മധ്യവർത്തി ഉണ്ട്, അത് മുഹമ്മദാണ്. ആ മധ്യവർത്തി ഇല്ലാത്തൊരു വാതിൽ അള്ളാഹ് തുറക്കൂല. അതെന്താ അങ്ങനെ? അങ്ങനെയാണ്. അള്ളാഹ്ക്ക് മധ്യവർത്തി വേണോ? വേണ്ടിയിട്ടല്ല. അള്ളാഹ്ക്ക് ഇടിയും മിന്നും കാറ്റുണ്ടാക്കാൻ പേടിയ? ഇതിനീ കയ്യിൽ അള്ളാഹ്ക്കത് എന്തിനു കഴിയും? പക്ഷേ അള്ളാഹുവിന്റെ രീതിയാണ് എന്ത്? മധ്യവർത്തി മരിപ്പിക്കാൻ ആരെയും ആവശ്യമില്ല. പക്ഷെ മധ്യവർത്തി ഉണ്ട്. ആര്? മലക്കുൽ മൗത്ത് അസ്റായീൽ. അപ്പൊ എന്തിനും അള്ളാഹ്ക്ക് എന്തുണ്ട്? മധ്യവർത്തി ഉണ്ട്. അള്ളാഹുവിലേക്കുള്ള ആദ്യത്തെ മധ്യവർത്തിയാണ് എന്ത്? മുഹമ്മദ്. അപ്പോൾ ബാബുൽ അബ്വാബാണ് മുഹമ്മദ്.
മറ്റുള്ള വാതിലുകൾക്കും വാതിലാണ് മുഹമ്മദ്. മുഹമ്മദ് ബാബുൽ അബ്വാബാണ്, നൂറുൽ അൻവാറാണ് മുഹമ്മദ്. പ്രകാശങ്ങൾക്കും പ്രകാശമാണ് മുഹമ്മദ്. റൂഹുൽ അർവാഹാണ് മുഹമ്മദ്. അതുകൊണ്ട് നൂറുൽ അൻവാറാണ് മുഹമ്മദ്, ബാബുൽ അബ്വാബാണ് മുഹമ്മദ്, റഹ്മത്തുർ റഹ്മാത്താണ് മുഹമ്മദ്, അനുഗ്രഹങ്ങൾക്ക് അനുഗ്രഹമാണ് മുഹമ്മദ്, സലാഹിയത്തിന് സലാഹിയത്താണ് മുഹമ്മദ്, തസ്കിയത്തിനും തസ്കിയത്താണ് മുഹമ്മദ്. എല്ലാം അതുകൊണ്ട് ഇതുപോലെ ഒരാളില്ല പുണ്യ മുഹമ്മദ് മുസ്തഫ. മൗലിനിന്റെ രചയിതാക്കളിൽ ഒരാൾ വെളിയങ്കൂടം മർക്കാള്, ഇവരൊക്കെ വിട്ടിയാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണോ ജീവിക്കുക. من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما. مولد انداي مولد فر الله مولد سنة أولى التواك مولد اند الله تقرب فر الله തഖറുബിന്റെ ഫർളാണ് എന്ത് മൗലൂദ്. മുസ്ലിമാകാൻ അത് ഫർളില്ല, മുസ്ലിമായതുകൊണ്ട് ഇവിടെ രക്ഷപ്പെടില്ല. മുസ്ലിമായ പോരാ, മുഅ്മിനാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനാകുക എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ വാസിത്തത്തിൽ നമ്മൾ വാസിത്തയിൽ അംഗമാവുക എന്നാണ്, അതിലാണ് കയറിക്കൂടുക എന്നാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അതാണ് അതിലാണ് കയറിക്കൂടണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മറ്റത് പരക്കച്ചോറ, മുസ്ലിം എന്ന പരക്കച്ചോറ, ചിലപ്പോൾ ചോറ് ഉണ്ടാവില്ല. അബ്ദുല്ലാഹിബിൻ ഉബൈബിൻ സുലൂൽ മുസ്ലിമാണ്, ആരല്ല? മുഅ്മിനല്ല. അബ്ദുല്ലാഹിബിൻ ഉബൈബിൻ സുലൂൽ മുസ്ലിമാണ്, ആരല്ല? മുഅ്മിനല്ല. അവൻ ആരാ? അവൻ മുനാഫിഖിന്റെ തലവനാ, മുസ്ലിമാണ്. അതായത് നിസ്കരിക്കും, മറ്റുള്ള അമലുകളൊക്കെ ഉണ്ട്, എന്തില്ല? ഇഷ്ഖു മുഹമ്മദ് ഇല്ല, ഇഷ്ഖു മുഹമ്മദ് ഇല്ല. കൈത പുറത്ത് മുത്തുനബി വന്നപ്പോഴാണ് എന്ത് പറഞ്ഞത്? മുഹമ്മദെ, നിന്റെ കൈതക്ക് വൃത്തികെട്ട വാസനയാണ്. അപ്പോൾ ഒരു അൻസാരിക്ക് ദേഷ്യം വന്നു. അൻസാരി ചെരിപ്പൂരിയിട്ട് അബ്ദുല്ലാഹിബിൻ ഉബൈനടിച്ചു. എന്ന് പറഞ്ഞു, എടാ വലിഹിമാരി റസൂലില്ലാഹി റീഹുൻ അത്യബു മിൻ റീഹിക, നിന്റെ വാസനയേക്കാൾ നല്ല വാസനയാണ് മുത്തുനബിയുടെ കഴുതയുടെ വാസന. എടാ നിന്റെ വാസനയേക്കാൾ നല്ല വാസനയുണ്ട് റസൂലാടെ കൈതക്കടാ എന്ന് പറഞ്ഞു ഒരു അൻസാരി. അൻസാരിങ്ങളെ സ്നേഹിക്കൽ ഈമാന്റെ ഭാഗമാണെന്ന് പുണ്യ റസൂൽ. റസൂലിനെതിരെ ഒരു വാക്ക് പറഞ്ഞവർ അംഗീകരിക്കൂല. പുണ്യ മുഹമ്മദ് മുസ്തഫ ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ, അൻസാരിങ്ങളെ സ്നേഹിക്കൽ ഈമാന്റെ ഭാഗമാണെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അൻസാരിങ്ങൾ എന്താ ഭയങ്കര അൻസാരിങ്ങൾ. ബദർ യുദ്ധ ദിവസം എന്തെങ്കിലും നമുക്ക് ചെലവ് വേണമല്ലോ, നിങ്ങൾ പുരയെന്ന് കൊണ്ടുവരുന്ന് പറഞ്ഞപ്പോൾ അൻസാരിങ്ങൾ എന്താ ചെയ്തെന്നറിയോ? കൊണ്ടുവന്നില്ല. നബിയോട് പറഞ്ഞു, നബിയെ പുരയിൽ വരേണ്ടിയിരുന്നു പറഞ്ഞു, നമ്മളൊന്ന് പുരയിൽ വരുന്ന ഇവിടുന്ന് ബാക്കിയാക്കുന്നതിനേക്കാൾ ഇനി ഞങ്ങൾക്കിഷ്ടം അത് നേരിട്ടെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ. ബദർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരും, നാളെ കുറച്ച് ദിവസം ബദറിൽ താമസിക്കേണ്ടിയിരുന്ന. അപ്പൊ അൻസാരിങ്ങൾ എന്താ ചെയ്തത്? അൻസാരിങ്ങൾ റസൂലാണോട് പറഞ്ഞു, പുരയെ കൊണ്ട് വരേണ്ടിയിരുന്നു. നിർബന്ധിച്ച് പുരയെ കൊണ്ടുപോയി. പുരയെ ചെന്നപ്പോൾ വീട്ടിന്റെ വാതിൽ തുറന്നിട്ട് തുറന്നിടുന്നത് നബിയെ അങ്ങ് എടുക്കുന്നതിൻ്റെ ആനന്ദം കാണാനാണ്, അങ്ങ് എടുക്കുന്നതാണ്, അങ്ങ് ബാക്കിയാക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് വേദന തോന്നും, അങ്ങ് എടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷമെന്ന് സ്വഹാബികൾ അൻസാരിങ്ങൾ മുത്തുനബിയോട് പറഞ്ഞു. അവരാണ് ഹബ്ബുൽ അൻസാർ, അവരാണ് അൻസാരി, അവരെ സ്നേഹിക്കലീമാൻ്റെ ഭാഗമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവർ കുളത്തെ ദേഷ്കൊണ്ടാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതന്നെ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഇവിടെ സൈറ്, ഇതാണ് സൈറു സാലിഫ്, ഇതാണ് സിറാത്തല്ലദീന. ഞാൻ താലി ഇതിവിടെ നഷ്ടപ്പെടാനുള്ള കാരണം ഗൾഫാണ്. ഈ പാരഗ്രാഫ് പറഞ്ഞ് അവസാനിപ്പിക്കാം. മൗലിദുകളൊക്കെ നഷ്ടപ്പെടാനുള്ള അടിസ്ഥാന കാരണം ഗൾഫാണ്. ഇപ്പോൾ അത് തിരിച്ചു വരുന്നുണ്ട്. അതിന് കാരണം ഭയമാണ്. ഭയം നന്നാവും, ദാരിദ്ര്യവും നല്ലതാണ്. അങ്ങനെയാണ്. ഇന്ന് ദാരിദ്ര്യത്തെക്കാൾ പ്രശ്നം ഭയമാണ്. മിക്കവാറും ആളുകൾക്ക് അടിച്ചു പോകുമെന്ന് പേടിയാണ്. അതിനിടയ്ക്ക് താന്തോന്നികൾ ഒരു കാലം 960-ന്റെയും 2000-ന്റെയും ഒക്കെ ഇടയിൽ താന്തോന്നികൾ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. 70, 75, 80, 85 വരെയാണ് ഏറ്റവും കൂടുതൽ വാദപ്രതിവാദങ്ങൾ കേരളത്തിൽ നടന്നത്. എന്നെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? അങ്ങനത്തെ അറ്റ്മോസ്ഫിയർ നിലനിൽക്കണില്ല. കാരണം എതിർത്തവരും എതിർത്ത് കുടുങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. 980-83 അവസാനത്തെ വാദപ്രതിവാദം. പൊട്ടപ്പുറത്ത് നിങ്ങളുടെ നാട്ടിലാണല്ലോ 82, അതാണ്. അതിനുശേഷം വാദപ്രതിവാദം ഉണ്ടായിട്ടില്ല. ഖണ്ഡന പ്രസംഗങ്ങൾ പോലും ഇല്ല. ആരോഗ്യകരമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല. വെറുതെ തൊള്ളത്തല്ല് തച്ചു മാത്രം, ഇത്രയേ ഉള്ളൂ.
എന്തുകൊണ്ട് അങ്ങനത്തെ അറ്റ്മോസ്ഫിയർ സത്യത്തിൽ ഇപ്പോൾ നിലക്കണില്ല? എന്ത് കാരണം? കാരണം ക്യാൻസർ. ഒരു കാരണം ക്യാൻസർ. ബഹുമാനപ്പെട്ട ക്യാൻസർ നന്മയിലേക്ക് തിരിച്ചു പോകാൻ മുസ്ലിമങ്ങളെ പ്രേരിപ്പിച്ചു. താന്തോണികളെ ഇരുന്നിടക്ക്, താന്തോണികളായത് പെട്ടി പെട്ടി കണക്കിന് പൈസ വന്ന് കുവൈത്തു നിന്നും മറ്റൊക്കെ തുറന്നു കിട്ടിയപ്പോൾ എല്ലാം നന്മയുണ്ട് പോയി. രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഇതെല്ലാം പകർത്തേണ്ടവർ ഇല്ലാതെയായി. പകർത്തി കൊടുക്കേണ്ടത് ആരായിരുന്നു? ഉപ്പമാരാ. ഉപ്പമാർ നാട്ടിൽ നിന്ന് പോയി. ഉപ്പമാർ നാട്ടിൽ നിന്ന് പോയി. ഉമ്മമാർക്ക് മക്കളെ നിയന്ത്രിക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ എന്താണ് ഗൾഫ്? ഇതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന്, പണത്തിൻ്റെ വായ അള്ളാഹ് തുറന്നു കൊടുത്ത് അണ്ടൊഴുകി. മാ അഖ്ഷ അലൈക്കും ഫഖ്റ വലാക്കിനി അഖ്ഷ അൻ തുബ്സത അലൈക്കും ദുനിയ. ദാരിദ്ര്യത്തെ എനിക്ക് പേടിയില്ല, ധനം കടന്നു വരുമ്പോൾ, സൗകര്യങ്ങൾ കടന്നു വരുമ്പോഴും ഞാൻ പേടിക്കും. ധനം എന്നല്ല പറഞ്ഞത്, എന്താ പറഞ്ഞത്? സൗകര്യം. സൗകര്യം എന്നാ പറഞ്ഞത്? സൗകര്യങ്ങൾ തുറന്നു വരുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു എന്ന് പുണ്യ റസൂൽ. ഇന്ന് സൗകര്യങ്ങളെ കാലാണ്. നമ്മളുടെ ടോയ്ലറ്റിൽ നമ്മളെ കക്കൂസിലുള്ള സൗകര്യം പോലും ഫിർഔൻ ഉണ്ടാവില്ല. ഫിർഔന്റെ കിടപ്പ് മുറിയിൽ ഉണ്ടാവില്ല. ഫിർഔന്റെ ബെഡ്റൂമില്ലാത്ത സൗകര്യമാണ് ഇപ്പോൾ നമ്മളെ കക്കൂസ്. അത്രയും വലിയ സുഖം നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മതി മറന്നിട്ടുണ്ട്. പറ്റ നമ്മൾ മതി മറന്നുപോയി. നമ്മളൊക്കെ ഫിറാവിനെ ലയനത്തുള്ളായി അലേഹി എന്ന് പറഞ്ഞാൽ മാഷറിന്ന് ഫിറാവും കാണുമ്പോൾ പറയാശു പറഞ്ഞത് എനിക്ക് മനസ്സിൽ കൊണ്ടിട്ടുണ്ടിട്ടാ ഈശോ എന്നത് പറയുന്നത് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല എന്നാ ചിലപ്പോൾ ഫിറാവ് അങ്ങോട്ട് പറയാനും സാധ്യത ഉണ്ട്. കാരണം സൗകര്യങ്ങൾ തുറന്നുപോയി. അതിൻ്റെ പിന്നാലെ നമ്മൾ യാത്ര ചെയ്തു. അപ്പം ഇവിടെ സംഭവിച്ചു പോയ അബദ്ധം ഈ സൈറു സാലിഫീനാണ്. സിറാത്തല്ലദീന അൻഅംതഅലൈഹിം. അത് നൂറിൽ നിന്ന് അൻവാറുണ്ടായി, അൻവാറിൽ നിന്ന് അൻവാറുണ്ടായി, അൻവാറിൽ നിന്ന് അൻവാറുണ്ടായി. അവരിങ്ങനെ പകർത്തി. ഇത് നമ്മുടെ അടുത്ത് വന്നു. ഇതൊരു 10-25 കൊല്ലത്തിന് അപ്പുറം 30-25 കൊല്ലത്തിനപ്പുറം ബ്ലോക്കായി. അതിന് കാരണം എന്താ? ദുനിയാവ്. ഗൾഫ്. ഗൾഫ് ഭയങ്കരം ഒരു നാശമാണ് കൊണ്ടുവരുന്നത്. ഗൾഫ് ഒരിക്കൽ നന്മയല്ല, ഗൾഫ് നാശമാണ്. അല്ലെങ്കിലും ഒരു ജനത്തിന് ആ ജനം ജീവിക്കുന്ന മണ്ണിൽ ജീവിതോപാധി ഉപാധി ഇല്ലാതെയാകൽ ആ ജനത്തിൻ്റെ മേൽ അള്ളാഹു കോപിക്കലാണ്. ഒരു ജനത്തിന് ആ ജനം ജീവിക്കുന്ന മണ്ണിൽ ജീവിതോപാധി ഇല്ലാതെയാകുന്നത് ആ ജനത്തിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ കോപമാണ്. ഉറപ്പ്. ഇസ്മായിലിനെയും ഹാജറിനെയും മക്കാ മണ്ണിൽ ഇരുത്തിയപ്പോൾ ഇബ്രാഹിം പറഞ്ഞത് ഇവർ അന്നത്തിന് വേണ്ടി പുറത്തെങ്ങും പോകരുത്, അന്നം ഇവിടെ കിട്ടും. ലഅല്ലഹും യഷ്കുറൂൻ. അണ്ടർലൈൻ ചെയ്യണം. അപ്പോഴേ ഇവരും ഇവരെ പിൻഗാമികളും നന്ദിയുള്ളവരാകും. ഫജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹിം വർസുഖും മിന സമറാത്ത്. ഇവർ ഈ പുല്ല് മുളക്കാത്ത മണ്ണിൽ ജീവിക്കും. ഭക്ഷണം ഇവിടെ എത്തണം. അവർ പുറത്തെവിടെയും പോവില്ല. അവർ ജീവിക്കുന്ന മണ്ണിൽ അവർ ഭക്ഷണം കഴിച്ച് അതിൻ്റെ സാഹചര്യം അവർക്ക് നൽകിയാലേ ലഅല്ലഹും യഷ്കുറൂൻ, അവർ നന്ദിയുള്ളവരാകും. അതായത് ഉപ്പ ഭക്ഷണം തേടി അലയാൻ തുടങ്ങി വീട്ടിനെ ശ്രദ്ധയില്ലാതായാൽ പിൻഗാമികൾ യക്ഫുറൂൻ. യഷ്കുറൂൻ്റെ നേരെ എതിരാണ് യക്ഫുറൂൻ. യഷ്കുറൂൻ നന്ദിയുള്ളവർ, യക്ഫുറൂൻ നന്ദി കെട്ടവർ. നന്ദി കെട്ടവർ നമ്മളാണല്ലോ. ക്രിസ്ത്യാനികൾ ഗൾഫ് പോവും, കുടുംബത്തെ കൊണ്ടുപോകും. ഏകദേശമൊക്കെ അങ്ങനെയാണ്. കാരണം അവർ ഒരു അത്തരം ഒരു പോസ്റ്റിലേക്ക് അവർ പോകുള്ളൂ. നമ്മൾക്ക് പണി തന്നെ കല്യാണം കഴിക്കണതന്നെ എന്തിനാവും? വിസ കൊടുക്കാനുള്ള പൈസ കമ്മിയായതുകൊണ്ടാണ്. പിന്നെ അടുത്ത വരവിൽ ഒരു കുട്ടി ഉണ്ടാവും. പിന്നെ 3 കൊല്ലം കഴിഞ്ഞാൽ കുട്ടിയെ കാണും. പിന്നെ 6 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടെ കാണും. ഇങ്ങനെ തന്നെ. അപ്പം നമ്മൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ പുരകളിലുണ്ടായിരുന്ന നന്മകളെ നശിപ്പിച്ചത് അടുത്ത കാലഘട്ടത്തിൽ സാമൂഹിക തലത്തിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾ നമുക്ക് വലിയ ആപത്ത് വരുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പം നമ്മളിനി തിരിച്ചു പോകണം. തിരിച്ചു പോകാനുള്ളൊരു യാത്രയിലാണ്. ഒന്ന്, ഗൾഫിൻ്റെ വാതിൽ തന്നെ പഴയതുപോലെ ഇപ്പോൾ തുറക്കുന്നില്ല. ഇപ്പം നമുക്കൊന്നുകൂടി പഴയത് സ്ഥാപിക്കാൻ പറ്റൊരു സാഹചര്യമാണ്. 2, പൊതുവേ മനുഷ്യ മനസ്സിൽ നിന്ന് ഭീതിതമാണ്. എല്ലാവർക്കും ഒരു പേടിയുണ്ട്, എന്തോ ഇവിടെ സംഭവിക്കും. 2, ശത്രുക്കളെ ഭയം മുമ്പത്തേക്കാൾ കൂടിയിട്ടുണ്ട്. എല്ലാവർക്കും പേടിയുണ്ട്, എന്തോ എന്തോ ഇവിടെ നടക്കും. അങ്ങനെയാണ്, എന്തോ നടക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്വന്തം ആത്മാവിലേക്ക് തിരിഞ്ഞു പോകാൻ, തിരിഞ്ഞു നോക്കാൻ ഇന്നൊരു നല്ല താല്പര്യമുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? സാലിഫീങ്ങളുടെ ഇത്തരം നന്മകളെ സ്ഥാപിക്കണം. നല്ല അറ്റ്മോസ്ഫിയറാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറപ്പ്, ഉറപ്പ്. ഇനി ഇതിനെ എതിർക്കുന്നവർ അടുത്ത കാലത്തൊന്നും വിജയിക്കൂല. എന്തുകൊണ്ട്? ഭയങ്കര നന്മയാണ് ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ജനങ്ങൾക്ക് പേടി വേണം.
പേടി എങ്ങനെയോ ഉണ്ടാവട്ടെ, പേടി വേണം. ധനം മനുഷ്യനെ നിഗളിക്കാനൊരു സബബാകുമെങ്കിൽ ദാരിദ്ര്യമാണ് മനുഷ്യന് നല്ലത്. എനിക്ക് ധനം വരുന്നതിലല്ല സന്തോഷം, ദാരിദ്ര്യത്തിലാണ് എനിക്ക്, ദാരിദ്ര്യത്തിലല്ല എനിക്ക് പേടി, ധനവും സൗകര്യവും വരുമ്പോഴാണെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പം ഞാനിവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് വിഷയങ്ങളൊക്കെ മനസ്സിലായല്ലോ. മൗലിദിൻ്റെ ആധാരങ്ങൾ എന്നത് പുണ്യ റസൂലിനെ വരച്ചു കാട്ടിയതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അതുപോലത്തെ നല്ല മനുഷ്യരെ മാലകൾ, മൗലിദുകൾ എന്താണ് ഇതിന് കാരണം? നല്ല നല്ല മനുഷ്യ ജന്മങ്ങളെ നമ്മൾ അവരെ കണ്ടിട്ടില്ല, പക്ഷേ വരികളിലൂടെ, നിത്യേന പാരായണം ചെയ്യുന്ന വരികളിലൂടെ അവർ നമ്മുടെ മനസ്സിൻ്റെ ദർപ്പണത്തിൽ കയറിക്കൂടി. അപ്പോൾ നമ്മളും നമ്മളെ പിൻഗാമികളും അവരെ പോലെ ആകാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ നെ പറ്റി പറയുമ്പോൾ അബി ഹംസത്തുൽ കറാജി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദായി. അവിടെ ഒരു ഹംസ ഉണ്ടായതുകൊണ്ട് വളരെ ഉപകാരമില്ല. ഈ ഹംസയുടെയും നമ്മുടെയും ഇടയിൽ ഒരു മൗലിദിൻ്റെ വരി നമ്മെ ഹംസയിലേക്ക് അടുപ്പിക്കും. അപ്പോഴുള്ള ഗുണേട്ട് എന്താ? നമ്മൾ ഹംസയെ പോലെ ആകാൻ ശ്രമിക്കും. മൊഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് നമ്മെ അടുപ്പിച്ചു മൊഹിദ്ദീൻ മാല. അദ്ദേഹം ജീവിത വിശുദ്ധിയുള്ള ഒരാളാണ്. അപ്പം നമുക്ക് കളവ് പറയല്ല, പറയരുതെന്നും ചൊന്നാരെ കണ്ണൻ്റെ കയ്യിൽ താൻ പൊന്നു കൊടുത്തവർ. ഇതുകൊണ്ട് നമുക്കുണ്ടായ നേട്ടം എന്താ? കുട്ടിക്കാലത്ത് നമുക്ക് തോന്നും, ഇതിങ്ങനെ കേട്ട് പഠിക്കുന്ന കുട്ടി തോന്നും, ഞാൻ എത്ര മോശമാണ്, ഞാൻ അമ്മാനോട് എത്ര കളവ് പറഞ്ഞിട്ടുണ്ട്, അമ്മ പറയരുത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി എനിക്ക് മേലാൽ കളവ് പറയരുത്. ഉമ്മാക്കും തോന്നും, കുട്ടികളോട് ഞാൻ പറയേണ്ടത് ഇതാണ്. അപ്പോൾ ഉമ്മയെയും നന്നാക്കി, ബാപ്പയും നന്നാക്കി, കുട്ടിയെ നന്നാക്കി. ആ ഇത്തരം മൗലിദുകൾ, മാലകൾ. ഈ മാലയും മൗലിദും ഉണ്ടാക്കിയവരെന്ന് നിസ്സാരമല്ല. മൊഹിദ്ദീൻ മാല ഉണ്ടാക്കിയത് ഖാളി മുഹമ്മദ. കുറ്റിച്ചിറ പള്ളിയുടെ കെട്ടിൻ്റെ ഉള്ളിൽ കുറഞ്ഞാളെ കബറേ ഉള്ളൂ, അതിൽപ്പെട്ട ഒരാളാണ് ആര്? ഖാളി മുഹമ്മദ്. ആ 500 കൊല്ലം മുമ്പ് കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിത കേസരിയും ഖുതിബും ആരിഫുമായിരുന്നു ആര്? ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദ്. അപ്പോൾ മാലകൾ കൊണ്ട് നമുക്ക് എന്താ കിട്ടിയത്? നമ്മൾ മഹാന്മാരുടെ ജീവിതത്തെ സ്വാംശീകരിച്ചു. അത് ഇടക്കാലത്ത് നമുക്ക് മെല്ലെ നഷ്ടപ്പെട്ടു. ഇപ്പം തിരിച്ചു വരിക. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച നഫീസത്ത് മാലയെ പറ്റി പിന്നെ തിരൂരിൽ പ്രസംഗിച്ചു. ഇന്നലെ അവരിന്നെ വിളിച്ചിരുന്നു. പിന്നെ നാട്ടിലെ പെണ്ണുങ്ങൾ ഉസ്താദിൻ്റെ അടുത്തേക്ക് പിന്നെ ഒരു കത്ത് കൊടുത്തയച്ച് ഒരുപാട് പെണ്ണുങ്ങൾ ഉസ്താദ്മാരെ കൂട്ടത്തിൽ, മുത്താലിമീങ്ങളെ കൂട്ടത്തിൽ നഫീസത്ത് മാല ചെല്ലാൻ പറ്റുന്ന കുട്ടികളെ ഒന്ന് വീട്ടിലേക്ക് 2-3 ദിവസം പറഞ്ഞയച്ചിട്ട് അവർക്കതൊന്ന് പരിശീലിപ്പിച്ചു കൊടുക്കാൻ ഈ ആഴ്ച പ്രസംഗിച്ചിരുന്നു. പ്രസംഗത്തിലെ ഒരു മർമ്മപ്പെട്ട ഭാഗം മാലകളും മൗലിദുകളും സമൂഹത്തിൽ കൊണ്ടുവന്ന സ്വാധീന. അത് പറയുമ്പോൾ എല്ലാവർക്കും എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അതിനെ എതിർത്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഒരു വഹാബി പ്രമുഖൻ അവിടെ പ്രസംഗിച്ചിരുന്നു. ആ പ്രസംഗം ഉണ്ടാക്കിയ അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ആൾ ഇങ്ങോട്ട് മാറി. അള്ളാഹുവിൻ്റെ സഹായത്താൽ എതിർ പാർട്ടിയിൽ പ്രസംഗം ഉണ്ടാക്കിയ മനുഷ്യൻ മാറി. ഇവൻ്റെ ഭാര്യ 2 ദിവസം ഈ പരിപാടിക്ക് വന്നപ്പോൾ ഇവനോട് പറഞ്ഞത്ര, എന്തിനാ വെറുതെ ഫിത്തിന് ഉണ്ടാക്കാൻ പോകുന്നത്? പറഞ്ഞു നോക്കാം, നേരെ തന്നെയല്ലേ, നേരാണല്ലോ. കാരണം ഇന്നത്തെ എല്ലാ വല്യന്മാരെയും പ്രസവിച്ചത് നഫീസമാല ചൊല്ലിയിട്ടാണ്. എല്ലാവരെയും. കാരണം അതിൻ്റെ പ്രത്യേകത എന്താ? നല്ല മനുഷ്യന്മാരെ പറ്റി പറയുമ്പോൾ നുസൂലുൽ മലായിക്കത്തുണ്ടോ? അവിടെ ആരറിഞ്ഞു വരും? എല്ലാം ഖൈറുൽ ഉൽപ്പവും അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതാണ് അതിൻ്റെ കാരണം. ആരാ നഫീസത്ത് ബീവി? ഞങ്ങളോട് പറഞ്ഞില്ലേ, സ്വന്തം ഖബറിൽ ഇറങ്ങിയിട്ട് 6000 ഹത്തം തീർത്തിട്ടുണ്ട്. ആര്? സ്വന്തം ഖബർ. വീട്ടിൻ്റെ ഒരു റൂമാണ് ഖബർ. ആ ഖബർ പിന്നെ പള്ളിയായി. ആ പള്ളിയിൽ ഞാൻ 7, 8, 9 തവണ സിയാർത്ത് ചെയ്തിട്ടുണ്ട്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു. അപ്പോൾ ഈ മാലകളും നമ്മളും തമ്മിലുള്ള ബന്ധമെന്താ? 100 ആണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച സത്യസന്ധരായ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ ആളുകളെ നമ്മളിലേക്ക് അടുപ്പിക്കാനാണ് എന്തുണ്ടായത്? മാലയും മൗലും. അവരെ തൊട്ട് മുമ്പുള്ള ആളുകൾക്ക് മാലയും മൗലൂദും വേണ്ട. അവരെ മുഖത്തേക്ക് നോക്കിയാൽ മതി. നമ്മളോ അവരിന്ന് കാലം കൊണ്ട് അകന്നവരാ. അപ്പം നമ്മൾക്ക് ആ മുഖത്തെ വരച്ച് നമ്മളെ മനസ്സിൻ്റെ ദർപ്പണത്തിൽ കിട്ടാൻ വേണ്ടിയാണ് എന്ത്? മാലയും മൗലൂദും. ഇത് കൃത്യമായ ഒരു റീഡിംഗ് ആണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൽ നോക്കുന്ന ഒരർത്ഥമില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യുക? അവനവൻ്റെ പുരകളിൽ ഈ നന്മ നമ്മൾ തിരിച്ചുകൊണ്ടിരുന്നത് അത് ഭയങ്കര നന്മയാണ്. ഒരുപാട് നന്മ കൊണ്ടുവരും. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. പഴയ നല്ല മനുഷ്യന്മാരെ പറ്റി പറയുമ്പോൾ, ഈ തൊട്ടടുത്തുള്ള ആളുകളെ പറ്റി പറയുമ്പോൾ വരെ അങ്ങനെയാണല്ലോ. വല്ല നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടാണ് ഇന്ന് സംഭവിക്കുന്നത്. സിദ്ദിഖ്, ഇന്നുള്ള നല്ല ഒരൊറ്റ വാക്ക്, ഒരു വാക്ക് ഇന്നത്തെ നന്മ പ്രചരിപ്പിക്കുന്നവർക്ക് പോലും ബാക്കിലേക്ക് തിരിഞ്ഞു നോട്ടില്ല, നേരെ നോക്കണില്ല. നോക്കിയാൽ നന്നാവും. ഇന്നിപ്പം നന്മ പ്രചരിപ്പിക്കുന്നവർക്ക് പോലും നേരെ ബാക്കിലേക്ക് നോട്ടൽ. വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരും കെ കെ അബൂബക്കർ ഹജറത്തും, ഈ രണ്ടാളി നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അപ്പുറത്തേക്കൊന്നും പോകണ്ട.
ദുബായിലേക്ക് വയലിന് പോയി. വയലിന് നടത്തിയത് ദുബായിൽ വയലിന് നടത്തിയ രണ്ടാളെ കൊണ്ട് ദുബായിൽ ആദ്യകാലത്ത് വയലിന് നടത്തിയത് യൂസുഫ് അലിയുടെ അമ്മാവനുണ്ട് അബുക്ക എന്നൊരാൾ. അദ്ദേഹം നാട്ടിക മഹലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്. യൂസുഫ് അലിയുടെ അമ്മാവൻ അബുക്ക എന്നൊരാളുണ്ട്. അദ്ദേഹം പഴയ കാലത്ത് രണ്ടാളെ വയലിന് കൊണ്ടുപോയി. ആര് ഒന്ന് കെ കെ ബുക്കർ ഹസ്രത്ത് പട്ടിക്കാട് ജാമ്യാൻ്റെ പ്രിൻസിപ്പളായിരുന്നു. ഒന്ന് കേരളം കണ്ട ഏറ്റവും വലിയ പ്രഭാഷകരിൽ ഒരാളായ വണ്ണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിം. രണ്ടാളെയും കൂടെ ജമാഅത്തെ ഇസ്ലാമിയെ തുന്നം പാട്ടിയത്, ഒരു നിലക്ക് ജമാഅത്തെ ഇസ്ലാമിൻ്റെ കൂമ്പ ഉടച്ചും അടിച്ചും കളഞ്ഞതാരാ വാണിയമ്പല. ഭയങ്കര വാണിയമ്പലാണ് വന്നാൽ ജമാഅത്തിന് അഡ്രസ്സ് ഉണ്ടാവില്ല, അത്രയും വലിയ കരുത്തായിരുന്നു. ജമാഅത്തിൻ്റെ കൂമ്പൻ്റെ അടഞ്ഞുപോയി വാണിയമ്പലത്തിൻ്റെ പ്രസംഗങ്ങൾ. ഈ രണ്ടാളെയും കൊണ്ടുപോയി. അക്കാലത്തില്ലേ പൈസ ഇഷ്ടംപോലെ കൊടുക്കാനും ആളുള്ളതല്ലേ. അങ്ങനെ വരെ എന്ത് ചെയ്ത് പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ വലിയ ഒരു പൈസ ഉണ്ടാക്കിയിട്ട് പിന്നെ കെ കെ ബോക്കർ ഹസ്രത്തിന് കൊടുത്ത്. അപ്പോൾ കേക്ക് വാങ്ങിയില്ല. അള്ളാ എനിക്ക് പൈസ തരരുത്, എനിക്ക് ഒരു തിടുക്കമില്ലല്ലോ, എനിക്ക് ആ പട്ടിക്കാട്ടത്തെ പണിയുണ്ട്, അങ്ങനെ അത് കഴിഞ്ഞു പോകുന്നുണ്ട്. വാണിയമ്പലത്തിന് പെൺകുട്ടികളാണ്, അത് കെട്ടിച്ചിട്ട് കുറച്ച് കടത്തിലാണ്, ഞങ്ങൾ വാണിയമ്പലത്തിന് കൊടുക്കി. ആര് പറയാം? ഇത് മൊയ്തീൻ ശേഖറിന് കാലൊന്നും പോകണ്ടടാ, ഇന്നലെ മനുഷ്യന്മാർ പറയാം. ഈ ചരിത്രമെങ്കിലും നമ്മൾ പഠിച്ച നമ്മളുണ്ടാവും. ഈ മനുഷ്യന്മാരെ നമ്മൾ കണ്ടതാ, കേക്കനെ ഞാൻ കണ്ടതാ, വാണിയമ്പലത്തിനെ ഞാൻ കണ്ടതാ. വാണിയമ്പലത്തിന് എങ്ങനെയാണ് കൂടുന്ന മൂക്കും മുഖമൊക്കെ എപ്പോഴും എൻ്റെ കണ്ണിലുണ്ട്. കണ്ടിട്ടില്ലേ? നമ്മൾ ബാക്കിലേക്ക് പോകണ്ട, എവിടേക്ക്, നമ്മളെ തൊട്ട് മുന്നേക്ക് നോക്കിയാൽ പോലും ഇങ്ങനെ. ഹൈദർ മുസ്ലിയുടെ മകൻ തൊയ്ബ ഫൈസിയെ ഹൈദർ മുസ്ലിയർ, നമ്മളെ ഹൈദ്രോസ് മുസ്ലിയർ തൊയ്ബ ഫൈസിയൻ മറവഞ്ചേരിക്ക് പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞയച്ച. ഒരു കമ്മിറ്റിക്കാർ വന്നപ്പോൾ ഇജ് പോയി പ്രസംഗിച്ചു മാറും. അങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞയച്ച്. അങ്ങനെ പ്രസംഗിക്കാൻ പോയി, മറവഞ്ചേരിയിലേക്ക് പ്രസംഗിക്കാൻ പോയി. രാത്രിയുണ്ട്, ഹൈദർസ് മുസ്ലിയർ മൂത്തരക്കാൻ എണീറ്റ് നോക്കുമ്പോൾ തൈബ് പട പൊരയിൽ. അപ്പോൾ ഹൈദർസ് മുസ്ലിയർക്ക് ദേഷ്യം വന്ന്, ഇജിപ്പ് എങ്ങനെ പോകുന്നു എന്ന് വെച്ച്. അപ്പോൾ പറഞ്ഞു അവരിന്നെ വണ്ടി വിളിച്ചിങ്ങോട്ട് കൊടുന്നാക്കിയാണ്. അത് ദേഷ്യം വന്ന് മറവഞ്ചേരിന്ന് വാളക്കുളത്തേക്ക് വണ്ടി വിളിച്ച് പോരാ, ആ കമ്മിറ്റിക്കാർക്ക് എത്ര പൈസ ചിലവായിട്ടുണ്ടോ, അനക്ക് ചിലവാക്കിയ പൈസ കൊണ്ട് എന്ത് ദീനി പ്രവർത്തനങ്ങളാണ് നാട്ടിൽ നടത്താം. ജന്ത വിചാരിച്ച് ഒരു രാത്രി എൻ്റെ പെണ്ണുങ്ങളൊപ്പം കടന്നുറങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് നഷ്ടം എനിക്ക് സംഭവിക്കാം. ജന്തട വിചാരിച്ച് എനക്കറിയോ നട്ടപ്പാതിരൊക്കെ പൂക്കോയനെ ഞങ്ങൾ കൊണ്ടുവന്ന് ഈ മാലിലേക്ക്. വണ്ടില്ല, ബസ്സിന് പൂക്കോയ കോട്ടക്കൽ വന്നിറങ്ങി, കൊടല്ല, മഴ പെയ്ത്, ഞങ്ങളെ കയ്യിലൊരു ചൂട്ട്, ചൂട്ടിങ്ങനെ മിന്നിച്ചപ്പോൾ ചൂട്ടും കെട്ട് പൂക്കോയ. അവസാനം തുണി ഇങ്ങനെ മടക്കി കുത്തി പിടിച്ചിട്ട് പുല്ല് കുത്തിയിട്ട് പൂക്കോയൻ്റെ തുണി നനഞ്ഞ്, കോട്ട് മുഴുവനും മഴയും നനഞ്ഞ്, അവസാനം കോറിക്കൂടിയിട്ട് ഇവിടെ വന്ന് പിന്നെ അതേപോലെ തിരിച്ചുപോയി. അങ്ങനെ പൂക്കോയ പാപ്പ ഇങ്ങനെ തുണി കുത്തിപ്പിടിച്ച് മഴയും കൊണ്ട് നടന്ന് അള്ളാൻ്റെ ദീൻ നടത്തിയ നാട്ടിൽ കാണട്ടാ ജീപ്പിൽ വന്നത്. അള്ളാൻ്റെ ശിക്ഷ പിടിച്ചാണ് എൻ്റെ കുട്ടീൻ്റെ പൊരയിലെത്തിയാലും അല്ലമതില്ല എന്നല്ല, ഈ മനുഷ്യന്മാരാണ് ദീൻ നടത്തിയത്. ഇന്നതൊക്കെ നമുക്ക് അനിവാര്യമായിരിക്കാം, എന്നാൽ നമുക്കൊരു പേടി വേണം. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഇന്നതൊക്കെ ഒരു അനിവാര്യമാകാം, എന്നാലൊരു പേടി ഉണ്ടാവണം. എന്തുകൊണ്ട് നമുക്ക് ഇന്ന് അനിയന്ത്രിതമായി പോകുന്നു? നമ്മൾ അടിസ്ഥാനപരമായി നമ്മളെ മുൻഗാമിയിലേക്കുള്ള നോട്ടം നമ്മൾ അവസാനിപ്പിച്ചു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കണം, നിങ്ങൾ ചിന്തിക്കണം. അവസാനിപ്പിക്കുന്നു, സത്യത്തിൽ പറഞ്ഞ് പറഞ്ഞ് അങ്ങോട്ട് ഏറിപ്പോയതാണ്. മുൻഗാമിയിലേക്ക് തിരിച്ചു നോക്കാതെ പോകാതെ പിൻഗാമി നന്നാവില്ല. അള്ളാഹു നമുക്ക് നന്മ ചൊരിഞ്ഞു തരട്ടെ, അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കട്ടെ. അപ്പം ഇവിടെ ഈ ഇതെന്ന് ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ കുട്ടികളെ, എൻ്റെ മനസ്സിങ്ങൾക്ക് അറിയാം. ഈ നിലക്ക് നമ്മൾ പോയാൽ സമുദായം തകരും. എന്തുകൊണ്ട് തകരുന്നു? മുൻഗാമിയിലേക്കുള്ള നോട്ടം നമ്മൾ പറ്റെ അവസാനിപ്പിച്ച്. അള്ളാഹു തിരിച്ചു വരാൻ നമുക്ക് തോഫിയൊക്കെ തരട്ടെ, അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ.